നമുക്കത് നോക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇൻഷാല്ലാ നമ്മൾ സാധിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു റെക്കോർഡഡ് വേർഷൻ നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും കേൾക്കാം. അത് നമുക്ക് അതിനുള്ള സൗകര്യം ചെയ്യാൻ പറ്റുമെന്നുള്ളത് പരിശോധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇത് പരിചയപ്പെടുത്തുന്നു വേണ്ട. ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഫിൽ ആലമീന ഇന്നക ഹമീദു മജീദ്. സ്നേഹസമ്പന്നരായ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഗൈഡഡ് ലേണിംഗ് ഓഫ് ദ ഖുർആൻ പ്രോഗ്രാമിൻ്റെ ആദ്യത്തെ സെഷനിലാണ് നമ്മൾ ഒത്തുചേർന്നിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ അതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ പഠിക്കുന്ന ഒരു പദ്ധതിയാണ് ഈ ഗൈഡഡ് ലേണിംഗ് ഓഫ് ദ ഖുർആൻ പ്രോഗ്രാം. ഇതിൽ മുഖ്യമായിട്ട് പഠിതാക്കൾ തന്നെയാണ് അതിൻ്റെ പരിശ്രമങ്ങൾ നടത്തേണ്ടത്, എങ്ങനെ പഠിക്കണം എന്നത് കാണിച്ചു തരുന്ന വിധത്തിലുള്ള ആഴ്ചയിൽ ഒരു സെഷനാണ് നമുക്ക് ഇതിൽ പരമാവധി സൗകര്യപ്പെടുത്താൻ സാധിക്കുക. അപ്പോൾ ഒരാഴ്ചയിൽ നമ്മളതിനൊരു ഒരു ഒരു ആഴ്ച പഠിച്ചെടുക്കേണ്ട ഒരു ഭാഗം നമ്മൾ ഇയർ മാർക്ക് ചെയ്താന്ന് കാണിച്ച് അതിൻ്റെ ആശയമൊക്കെ ലളിതമായിട്ടൊന്ന് വിവരിച്ചു തരുന്ന ഒരു പദ്ധതി. അതിനെ തുടർന്ന് ആ ഒരാഴ്ച ഒഴിവ് സമയങ്ങളിൽ ഈ പഠിക്കുന്ന ആളുകൾ തന്നെ സ്വയം പരിശ്രമം നടത്തിയിട്ട് ആ ആയാത്തുകളുടെ ആഴങ്ങളെ അന്വേഷിച്ച് മനസ്സിലാക്കുക എന്നതാണ് ഇതിൻ്റെ താല്പര്യം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എങ്ങനെയാണ് ഖുർആൻ പഠിക്കേണ്ടത് എന്നത് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, ഖുർആൻ നമ്മൾ ഈ കാണുന്ന ഗ്രന്ഥം ഏകദേശം 600-605 പേജൊക്കെയാണ് ഖുർആൻ്റെ ഈ പുസ്തക രൂപത്തിൽ ഉണ്ടാവുക. 6236 ആയത്തുകൾ ആണ് ഖുർആനിൽ അടങ്ങിയിട്ടുള്ളത്. ആകെ ഇത് 114 സൂറത്തുകളായിട്ടുണ്ട്. ഇതിനെ പരമ്പരാഗതമായിട്ട് നമ്മൾ 30 ഭാഗമായിട്ട് പാരായണത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടി ഒരു ദിവസം ഒരു ജുസു ഓതുക എന്നുള്ള രീതിയിൽ 30 ഭാഗമാക്കി വിഭജിച്ചുകൊണ്ട് പഴയ മുസഹഫിൻ്റെ ഒരു ഘടനയുണ്ട്. അത് ഇപ്പോഴും മുസഹഫുകളിൽ ഉണ്ട് ആ ഘടന. അത് ഖുർആൻ്റെ ഭാഗമൊന്നുമല്ല, പക്ഷേ അങ്ങനൊരു സൗകര്യത്തിന് വേണ്ടിയുള്ള യൂണിറ്റാക്കി നമ്മൾ കണക്കാക്കാറുണ്ട്. അപ്പോൾ ഇതാണ്, ഇത് അറബി ഭാഷയിലാണ് ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത്. അറബി ഭാഷയിലാണ്. അറബി ഭാഷ എന്ന് പറയുമ്പോൾ തന്നെ അറബി പല രൂപത്തിൽ ലോകത്ത് സംസാരിക്കപ്പെടുന്നുണ്ട്. അതിൽ സൗദി അറേബ്യയിലെ മക്ക മദീന ഈ ഭൂപ്രദേശങ്ങളിലുണ്ടായിരുന്ന ആളുകൾക്ക് എളുപ്പത്തിൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ഭാഷയാണ് ഒരു ഈ ഖുർആൻ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഖുർആൻ്റെ ഈ അറബി ഭാഷ എന്നത് 1451 കൊല്ലം മുമ്പാണ് ഖുർആൻ ഇറങ്ങിത്തുടങ്ങിയതെന്ന് നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 40 വയസ്സുള്ള സമയത്താണ് അദ്ദേഹത്തിന് നുബുവത്ത് ലഭിക്കുന്നത്, ആദ്യമായിട്ട് വഹി ലഭിക്കുന്നത്. ആദ്യമായി വഹി ലഭിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയ്ക്കടുത്ത ജബൽ നൂർ എന്ന പേരിൽ അറിയപ്പെടുന്ന പർവ്വതത്തിൻ്റെ മുകളിൽ ഹിറ എന്ന പേരിൽ പ്രസിദ്ധമായ ഒരു ഗുഹയിൽ ഒരു രാത്രി ധ്യാനത്തിലായിരുന്നു, ഒരു മെഡിറ്റേഷനിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മെഡിറ്റേറ്റ് ചെയ്തിരുന്നത് ജീവിതം എന്താണ്, എന്താണ് ഞാൻ എൻ്റെ ചുറ്റുപാടും കാണുന്ന ഈ കാര്യങ്ങൾ, മനുഷ്യരിങ്ങനെയൊക്കെ തന്നെയാണോ ജീവിക്കേണ്ടത്, ഈ വിധത്തിലുള്ള സങ്കീർണമായ അല്ലെങ്കിൽ ജീർണിച്ച് നാശോന്മുഖമായി കിടക്കുന്ന ഒരവസ്ഥയിലാണോ മനുഷ്യ സമൂഹം നിലനിൽക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്ന ഒരു കാലത്താണ് അദ്ദേഹം ജീവിതത്തിൻ്റെ സാധാരണ പ്രവാഹത്തിൽ നിന്നൊന്നും മാറി ചിലപ്പോൾ ദിവസങ്ങളോളം തുടർച്ചയായിട്ട് ഈ ജബൽ നൂറിൻ്റെ മുകളിലെ ഹിറ ഗുഹയ്ക്കകത്ത് പോയിരുന്ന് ധ്യാനത്തിൽ കഴിയാറുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഘട്ടത്തിൽ ഒരു രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെ ഒരു മാലാഖ പ്രത്യക്ഷപ്പെടുകയാണ്. മലക്ക് ജിബ്രീൽ അലൈഹി സലാം വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശരീരം പിടിച്ച് കുലുക്കിയിട്ട് ഇഖ്റ എന്ന് കൽപ്പിക്കുകയാണ്. ഇഖ്റ എന്ന് പറഞ്ഞാൽ വായിക്കി എന്നാണ് അതിൻ്റെ നിർദ്ദേശത്തിൻ്റെ അർത്ഥം. നീ വായിക്കുന്നു. വായിക്കാൻ വേണ്ടി ഒരു പുസ്തകമൊന്നും കയ്യിൽ കാണിച്ചു കൊടുത്തിട്ടൊന്നുമില്ല.
ഒരു കടലാസ് കാണിച്ചു കൊടുത്തിട്ട് അത് വായിക്കുന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അന ബിഖാരിഇൻ, ഞാൻ വായിക്കുന്നവനല്ല, എനിക്ക് വായിക്കാനൊന്നും അറിയില്ല. അപ്പോൾ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിടിച്ചു കുലുക്കി വീണ്ടും വായിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഒന്ന് രണ്ട് തവണ ഇത് ആവർത്തിച്ചതിന് ശേഷം ആദ്യമായിട്ട് അല്ലാ ഇറക്കിയ ആ വഹീൻ്റെ ആയത്തുകൾ, വഹീലൂടെ വെളിപ്പെടുത്തപ്പെട്ട ആയത്തുകൾ, സൂറത്തുൽ അലഖ് 96-ാമത്തെ സൂറത്ത്, സൂറത്തുൽ അലഖിലെ ആദ്യത്തെ 5 ആയത്തുകൾ ഓതി കേൾപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇഖ്റ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ്, ഖലഖൽ ഇൻസാന മിൻ അലഖ്, ഇഖ്റ വറബ്ബുക അൽഅക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമ ഇൻസാന മാലം യഅലം. ഈ ഭാഗമാണ് ആദ്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഓതി കേൾപ്പിക്കുന്നത്. ഇത് പിൽക്കാലത്ത് ആളുകൾ വളരെ ആഴത്തിൽ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ആയത്തുകളാണ്. ഒരുപാട് ഗവേഷകർ ഈ ആയത്തിൻ്റെ സൂചനകളെ പറ്റി പഠനം നടത്തിയിട്ടുണ്ട്. ഞാനതിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം നീ വായിക്കുക എന്നതാണ്. എങ്ങനെയാണ് വായിക്കേണ്ടത് എന്നും തൊട്ടടുത്ത ആയത്തിൽ പറയുന്നുണ്ട്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടികർമ്മം നടത്തിയ നിന്റെ റബ്ബിൻ്റെ നാമത്തിൽ വായിക്കുക എന്ന്. എന്താണ് വായിക്കേണ്ടത് എന്ന് അവിടെ പറയുന്നില്ല. അപ്പോൾ അവിടെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നത് ഈ പ്രപഞ്ചത്തിൽ ധാരാളം സംഗതികളുണ്ട് നമുക്ക് വായിക്കാനായിട്ടുള്ളത്. നമുക്ക് ഓരോ ഇവിടെ കാണുന്ന ചുറ്റുപാടുമുള്ള എല്ലാ സംഗതികളും വായിക്കാം. ആകാശത്തെ വായിക്കാം, ഇലകളെ വായിക്കാം, അരുവിയെ വായിക്കാം, നീരൊഴുക്ക് വായിക്കാം, പൂക്കളെ വായിക്കാം, മനുഷ്യൻ്റെ മുഖം വായിക്കാം, കൈ വായിക്കാം, വിരൽത്തുമ്പുകൾ വായിക്കാം, ഇങ്ങനെ തുടങ്ങിയിട്ട് നമുക്ക് എന്തിനേയും വായിക്കാം. കാരണം ഇതിലൊക്കെയും പടച്ച തമ്പുരാൻ്റെ കയ്യൊപ്പുണ്ട്. പടച്ച തമ്പുരാൻ്റെ കയ്യൊപ്പില്ലാത്ത, അള്ളാഹുവിൻ്റെ ആ അടയാളപ്പെടുത്തലില്ലാത്ത ഒരു സംഗതിയും നമ്മുടെ ചുറ്റുപാടുമില്ല. ഈ സംഗതിയെ വായിച്ചെടുക്കണമെങ്കിൽ കൃത്യമായിട്ടൊരു വെളിച്ചം ആവശ്യമുണ്ട്. ആ വെളിച്ചമാണ് ഖുർആൻ മനുഷ്യന് നൽകുന്നത്. ഖുർആനിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു 6236 ആയത്തുകളാണ് അടങ്ങിയിട്ടുള്ളത്. ഈ 6236 ആയത്തുകൾ സശ്രദ്ധം സൂക്ഷ്മമായിട്ട് വായിച്ച് പഠിക്കുന്ന ഒരാൾക്ക് ഈ പ്രപഞ്ചത്തിലെ എന്തിനേയും വായിച്ചെടുക്കാൻ കഴിയും. അത് തമ്മിൽ യാതൊരു വൈരുദ്ധ്യവും കാണാൻ സാധിക്കുകയില്ല. ഇതാണ് ഈ ആയത്തുകളുടെയും ഈ പ്രപഞ്ചത്തിലെ സംഗതികളും ഒക്കെ ആയിട്ടുള്ള ബന്ധം. അപ്പോൾ നമ്മളിവിടെ ഈ ഖുർആൻ പഠിക്കാൻ ഒരുങ്ങുമ്പോൾ എങ്ങനെയാണ് ഇത് പഠിക്കേണ്ടത് എന്നതാണ് ആദ്യമായിട്ട് പരിശോധിക്കേണ്ട ഒരു സംഗതി. ഒന്ന്, ഇത് വായിക്കാൻ അറിയണം. ഖുർആൻ പഠിക്കേണ്ടത് അറബി ഭാഷയിൽ തന്നെയാണ്. അറബി ഭാഷയിലാണ് ഖുർആൻ പഠിക്കേണ്ടത്. കാരണം വേറെ ഒരു ഭാഷയിലും ഖുർആനെ ഉൾക്കൊള്ളാൻ നമുക്ക് പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിക്കില്ല. പക്ഷേ ഖുർആൻ പഠനത്തിന് തുടക്കത്തിൽ തന്നെ അറബിയിലേക്ക് നമുക്കങ്ങ് പോകാൻ കഴിയില്ല. ഓരോ വാക്കും നമ്മളുടെ ഭാഷയിലേക്ക് അതിനെ ചേർത്ത് വെച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഖുർആൻ പഠിച്ചു പോകാൻ. ഖുർആൻ്റെ പൂർണ്ണത, ഉദാഹരണത്തിന് ഖുർആനിലുള്ള വാക്കുകൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ അൽഹംദ് എല്ലാവർക്കും അറിയാം. അൽഹംദുലില്ല എന്ന് പറയുന്നത് എല്ലാ മുസ്ലിമിനും പരിചയമുള്ള വാക്കാണ്. എന്താണ് നമ്മൾ ഇതുകൊണ്ട് പറയുന്നത് എന്നത് നമുക്ക് എപ്പോഴെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിച്ചു നോക്കിയാൽ ഒരു ഭാഷയിൽ നമുക്ക് പറയാൻ കഴിയില്ല. നമ്മൾ മലയാളത്തിൽ സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു, സർവലോകരക്ഷിതാവായ അള്ളാഹുവിനാകുന്നു എന്നൊക്കെ പറയും. പക്ഷെ എന്താണ് ഈ സ്തുതി എന്നത് നമുക്ക് അറബി ആ മലയാളത്തിൽ ആ വാക്കുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല. സുബ്ഹാന അല്ലാഹ് എന്നത് അള്ളാഹു പരിശുദ്ധനാകുന്നു എന്ന് പറയുമ്പോഴും എന്താണ് ഈ പരിശുദ്ധൻ എന്നത് നമുക്ക് ആ മലയാളത്തിലെ ആ പദം ഉപയോഗിച്ചുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പം നമ്മൾ വേണ്ടത് ഖുർആനിൽ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങളെ അറബി ഭാഷയിൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് എന്താണ് എന്നത് മനസ്സിലാക്കാനുള്ള ശ്രമമാണ് നടത്തേണ്ടത്. മലയാളത്തിൽ നമ്മൾ എങ്ങനെ പറഞ്ഞാലും വേറെ ഏത് ഭാഷയിൽ എങ്ങനെ പറഞ്ഞാലും പരിമിതമായ ഒരർത്ഥം മാത്രമേ നമുക്ക് പറഞ്ഞുതരാൻ കഴിയുള്ളൂ. അത് ഒരു സന്ദർഭത്തിന് സ്യൂട്ടബിളായ ഒരു അർത്ഥം പറഞ്ഞുതരാൻ കഴിയുമെന്നേ നമുക്ക് ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരുപാട് സാധ്യത ആ വാക്കുകൾക്കുണ്ടാവും. അതൊന്നും നമുക്ക് അന്നേരം മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുപോലെ റബ്ബ് ഖുർആനിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കാണ്. ഈ റബ്ബ് എന്നുള്ള വാക്കിനെ അറബിയിൽ ഖുർആനിൽ ഉപയോഗിച്ച ആ രീതിയിൽ മനസ്സിലാക്കുമ്പോഴാണ് എന്താണ് അത് എന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുക. മലയാളത്തിൽ രക്ഷിതാവ് എന്നൊക്കെ ഒരു വാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ആ വാക്ക് യഥാർത്ഥത്തിൽ ആ മലയാള വാക്ക് ഈ അറബി പദത്തിന് ഒരു അതിൻ്റെ ആശയം നൽകുന്ന ഒന്നല്ല എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ അറബി ഭാഷയിൽ തന്നെയാണ് ഖുർആൻ പഠിക്കേണ്ടത് എന്നൊരു ധാരണ
നമ്മൾ ആദ്യം മനസ്സിൽ വെക്കണം. ഇനി അറബി ഭാഷ നമുക്ക് പഠിക്കാൻ കഴിയില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഒന്നും ആയിരിക്കും വേണ്ട. ലോകത്ത് വളരെ ചുരുങ്ങിയൊരു പ്രദേശത്ത് മാത്രമേ അറബി ഭാഷ ഉണ്ടായിരുന്നുള്ളൂ ഖുർആൻ ഇറങ്ങുന്ന കാലത്ത്. പിന്നെ ഖുർആൻ കൊണ്ട് സഞ്ചരിച്ചതാണ് ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ അറബി ഭാഷ. ഇന്ന് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എത്രയോ രാജ്യങ്ങൾ അറബി സംസാരിക്കുന്നതുണ്ട്. ഈജിപ്റ്റ് ആഫ്രിക്കയുടെ ഭാഗമാണ്, മുഴുവനായിട്ടും അറബി സംസാരിക്കുന്ന ഒരു പ്രദേശമാണ്. അതുപോലെ സുഡാൻ അറബി ഭാഷയ്ക്ക് വലിയ പ്രാധാന്യമുള്ള അറബി മാതൃഭാഷയായിട്ട് സംസാരിക്കുന്ന നാടാണ്. തുനീഷ്യ അതുപോലെ തന്നെയുള്ള ഒരു രാജ്യമാണ്. എരിട്രിയ, സോമാലിയ, നൈജീരിയ ഈ പ്രദേശങ്ങളിലേക്കൊക്കെ അറബി പൂർണ്ണമായിട്ടും ഭാഗികമായിട്ടും ഒക്കെ എത്തിയിട്ടുണ്ട്. ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിലേക്കും അറബി ഭാഷ ഖുർആനിലൂടെ പ്രചാരണം നേടിയിട്ടുണ്ട്. അതുകൊണ്ട് സാധിക്കുന്നിടത്തോളം അറബി മൂലത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഖുർആൻ പഠിക്കേണ്ടത് എന്നതാണ് എനിക്ക് ഒന്നാമതായിട്ട് പറയാനുള്ളത്. പിന്നെ ഖുർആൻ്റെ ഒരു വലിയ സൗകര്യം ഈ പദങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്ന പദങ്ങളാണ്. 6236 ആയത്തുകളുള്ള ഖുർആനിൽ ഒരുപാട് പദങ്ങൾ ആവർത്തിച്ച് വരുന്നതാണ്. ഒരു സൂറത്ത് പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത സൂറത്ത് പഠിക്കലും ഭയങ്കര എളുപ്പമായിരുന്നു. കാരണം ആദ്യത്തെ സൂറത്തിൽ പഠിച്ച വാക്കുകൾ ഒരുപാട് രണ്ടാമത്തെ സൂറത്തിൽ ആവർത്തിച്ച് വരുന്നുണ്ടാവും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സുഖം. വേറൊരു ഈ അറബി ഭാഷയിലാണ് എന്നതിൻ്റെ മറ്റൊരു സുഖം, അറബി ഭാഷയുടെ ഒരു പ്രത്യേകത എന്നത് ഇൻഫ്ലക്ഷൻ വളരെ കൂടുതലുള്ള ഭാഷയാണ്. ഒരു പദം ആ പദത്തിൽ നിന്ന് രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള ഒരുപാട് പദങ്ങളാണ് ഉള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഖലഖ എന്നൊരു വാക്ക് ഖുർആനിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരുപാട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വാക്കുകൾ ഖുർആനിൽ ആവർത്തിച്ച് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. യഖ്ലുഖു എന്ന് വരും, ഖാലിഖ് എന്ന് വരും, ഖല്ലാഖ് എന്ന് വരും, അങ്ങനെ ഇതൊക്കെ അതിൽ നിന്ന് വന്നിട്ടുള്ള വാക്കുകളാണ്. അപ്പോൾ അതിൻ്റെ റൂട്ട് വേർഡ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് മനസ്സിലാക്കാനും വളരെ എളുപ്പമായിരിക്കും. അതാണ് അറബി ഭാഷ ആ ക്രമത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോഴുള്ള ഒരു സുഖം. മറ്റൊന്ന്, ഇത് വളരെ പഴയ 1500 കൊല്ലത്തോളം 1451 കൊല്ലമായി കൃത്യമായിട്ട് പറഞ്ഞാൽ ഹിജ്റ കലണ്ടർ അനുസരിച്ച് ഖുർആൻ അവതരണത്തിന് ശേഷം 1451 വർഷമായി. 1438 ആണല്ലോ അത്, ഇതിൽ 37 കഴിഞ്ഞു. അപ്പോൾ ഈ 37 പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയത് മുതലുള്ള കണക്കാണല്ലോ അത്. അതിൻ്റെ മുന്നേ ഉള്ള 13 കൊല്ലം കൂടി അതിനോട് ചേർക്കുമ്പോൾ 1450 കഴിഞ്ഞ 51ാമത്തെ വർഷമാണത്. അപ്പോൾ ഇത്രയും പഴക്കമുള്ള ലോകത്തെ ഒരു ഭാഷ ഇന്ന് ആർക്കും മനസ്സിലാവില്ല അറബി ഒഴികെ. ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റുമോ 1431 വർഷം പഴക്കമുള്ളൊരു ഭാഷ, 1451 വർഷം പഴക്കമുള്ളൊരു ഭാഷ ഇന്ന് അതേപടി ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഒരു ഭാഷയില്ല. ഇംഗ്ലീഷൊക്കെ വളരെ പുതിയ ഭാഷയാണ്, ഒരു 1300 കൊല്ലമൊക്കെ ഇംഗ്ലീഷിന്, ഇപ്പോഴത്തെ ഇംഗ്ലീഷിന് പഴക്കമുള്ളൂ. പക്ഷെ ഖുർആൻ്റെ ഒരു പ്രത്യേകത, അത് 1500 കൊല്ലം പിന്നിട്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഭാഷ ഇന്നും പുതുമയോടുകൂടി നിലനിൽക്കുന്നു. എന്നല്ല, അറബി ഭാഷയിൽ ഏറ്റവും നല്ല രചന ഖുർആനാണ്. അറബി ഭാഷയിൽ ഖുർആനെ മികച്ച് നിൽക്കുന്ന ഒരു വരി പോലും എഴുതപ്പെട്ടിട്ടില്ല. ഒരുപാട് നോവലുകളും കഥയും അതുപോലെ ഉള്ള പുസ്തകങ്ങളൊക്കെ എഴുതപ്പെട്ടിട്ടുണ്ട്, കവിത ഒക്കെ ഉണ്ട്, ഒരുപാടുണ്ട്. പക്ഷേ ഇതൊന്നും ഖുർആനേക്കാൾ മികച്ചതായിട്ട് ഒരു വരി പോലും എഴുതപ്പെട്ടിട്ടില്ല. അതും വേറെ ഭാഷയിലും ഇല്ല. 1500 കൊല്ലം മുന്നേ ഉള്ളതാണ് ഇപ്പോഴുള്ളതിനേക്കാൾ നല്ലത് എന്ന് പറയാൻ കഴിയുന്ന ഒരു രചന ഒരു ഭാഷയിലും നമുക്ക് കാണാൻ കഴിയില്ല. പിന്നെ ചില ഡെഡ് ലാംഗ്വേജസ് ഉണ്ട്, ജീവിച്ചിരിപ്പില്ലാത്ത ചത്തുപോയ ഭാഷകൾ, സംസ്കൃതവും ലാറ്റിനും ഗ്രീക്കും ഒക്കെ പോലെയുള്ള ഭാഷകൾ. ആ ഭാഷകളിൽ കഴിഞ്ഞു, അതിൻ്റെ കാലം കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട്, പക്ഷേ ചില താല്പര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ചിലർ അതിനെ പുനർജീവിപ്പിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ അറബി ഭാഷയെപ്പോലെ ഇന്നത്തെ ഏറ്റവും പുതിയ, ആ ഭാഷയുടെ ഏറ്റവും പുതിയ ഏറ്റവും നല്ല രൂപം എന്ന് പറയാവുന്ന ഒരു സ്വഭാവം ഈ ഭാഷകൾക്കൊന്നുമില്ല. അറബി ഭാഷയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത, കാരണം മനുഷ്യൻ വളരുന്നതിനനുസരിച്ച് ഭാഷ വളരും. ഭാഷ വളരുമ്പോൾ ഭാഷ മാറും. ഭാഷ മാറുമ്പോൾ പഴയ ഭാഷയുടെ രൂപത്തിൽ നിന്ന് പുതിയ ഭാഷയുടെ രൂപത്തിലേക്ക് എത്തുമ്പോൾ സാധനം ഒന്നാകെ മാറിപ്പോയിട്ടുണ്ടാവും. അത് പിന്നെ പഴയത് ഇപ്പോഴത്തെ ആളുകൾക്ക് മനസ്സിലാക്കാനേ കഴിയില്ല. അതുകൊണ്ടാണ് 1700-1750 കൊല്ലം മുമ്പുള്ള ഇംഗ്ലീഷ് ഇന്നത്തെ ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അന്നത്തെ കവിതകളും കഥകളും ഒക്കെ ഇപ്പോഴും ഉണ്ട്, പക്ഷെ അത് ഇന്നത്തെ ഇംഗ്ലീഷ് പഠിക്കുന്ന കുട്ടികൾക്കൊന്നും മനസ്സിലാക്കാൻ കഴിയുന്ന ഭാഷയല്ല.
അപ്പോൾ ഇത് ഖുർആന്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടില്ല, അത് ഖുർആന്റെ ഒരു മുഅ്ജിസത്താണ് എന്ന് കാണാൻ കഴിയും. പിന്നെ നമ്മൾ ഖുർആനിനെ തന്നെ ഈ ടെക്സ്റ്റിനെ തന്നെ പരിചയപ്പെടുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 114 സൂറത്തുകളാണുള്ളത്. അതിൽ ഒന്നാമത്തെ സൂറത്ത് അൽ ഫാത്തിഹ എന്നതാണ്, അവസാനത്തെ സൂറത്ത് അന്നാസ് ആണ്. അന്നാസ്. ഇനി ആദ്യം നബിക്ക് ഇറങ്ങിയിട്ടുള്ള സൂറത്ത് ഏതാണ്? സൂറത്തുൽ അലഖ് ആണ്. അലഖ് ആണ്, അലഖ് എന്ന് പറഞ്ഞ പേരിലുള്ള, അത് ഖുർആനിലെ 96-ാമത്തെ സൂറത്താണ്. അവസാനമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറങ്ങിയ ഒരൊറ്റ സൂറത്ത് എന്നത് പരക്കെ അംഗീകരിക്കപ്പെടുന്നത് സൂറത്തുൽ നസ്റാണ്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ ചെറിയ സൂറത്ത്. അപ്പോൾ 4 തൂണുകൾ ഞാൻ നിങ്ങൾക്ക് വെച്ച് തന്നു. ഒന്നാമത്തത് ആദ്യത്തെ സൂറത്ത് സൂറത്തുൽ ഫാത്തിഹ, രണ്ടാമത്തത് അവസാനത്തെ സൂറത്ത് സൂറത്തുൽ നാസ് അല്ലേ. ഇനി ആദ്യം ഇറങ്ങിയ സൂറത്ത് സൂറത്തുൽ അലഖ്, അവസാനം ഇറങ്ങിയ സൂറത്ത് സൂറത്തുൽ നസർ. ഈ 4 തൂണുകളിൽ നമുക്ക് ഖുർആനെ നമ്മളുടെ മനസ്സിലിങ്ങോട്ട് പടുത്തുയർത്തി വെക്കാൻ കഴിയും. ഇനി 7 ആയത്തുള്ള സൂറത്താണ് ആദ്യത്തെ സൂറത്ത് ഖുർആനിൽ അല്ലേ, സൂറത്തുൽ ഫാത്തിഹ. അവസാനത്തെ സൂറത്ത് സൂറത്തുൽ നാസ് ഇതുപോലെ കുറഞ്ഞ ചെറിയ ആയത്തുകളുള്ള സൂറത്താണ്. ഖുർആനിലെ എല്ലാ സൂറത്തുകളും ഒരേ വലിപ്പമാണുള്ളത്? അല്ല, ചിലത് വളരെ വലുതാണ്, ചിലത് വളരെ ചെറുതാണ്. ചില ആയത്തുകൾ വളരെ വലുതാണ്, ചില ആയത്തുകൾ ഒരു പേജ്. ഇപ്പോൾ ആ സൂറത്തുൽ ബഖറയിലെ ആയത്തുദ്ദൈൻ എന്നറിയപ്പെടുന്ന ഒരു ആയത്തുണ്ട്, ഏകദേശം അവസാന ഭാഗത്തുള്ള ഒരു പേജ് നീളം വരും, ഒരു ഫുൾ പേജ് ഒരൊറ്റ ആയത്ത്, അതാണ് ആയത്തുദ്ദൈൻ. അതാണ് ഏറ്റവും വലിയ ആയത്ത്. അവസാനത്തെ സൂറത്തുകളിൽ വളരെ ചെറിയ ആയത്തുകളും കാണാം. അപ്പോൾ ഒരു അങ്ങനെ എല്ലാ സൂറത്തും ഒരേ വലിപ്പം, എല്ലാ ആയത്തും ഒരേ വലിപ്പം, അങ്ങനെ ഒരു സ്വഭാവമല്ല ഇതിനുള്ളത്. ഏറ്റവും ദൈർഘ്യമേറിയ സൂറത്ത് സൂറത്തുൽ ബഖറ 286 ആയത്തുകളുണ്ട്. ഏറ്റവും ചെറിയ സൂറത്തിൽ 3 ആയത്തുകളുമാണുള്ളത്. ഈ വിധത്തിലാണ് ഖുർആന്റെ ഘടന നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഇതിൻ്റെ പേരുകൾ, ഖുർആനിലെ സൂറത്തുകളുടെ പേരുകൾ എല്ലാവർക്കും ഒരുവിധം എല്ലാം അറിയുമല്ലോ അല്ലേ. അപ്പോൾ ഒന്നാമത്തെ സൂറത്തിൻ്റെ പേരെന്താ? സൂറത്തുൽ ഫാത്തിഹ. രണ്ടാമത്തത് ഫാത്തിഹ എന്ന് പറഞ്ഞ പദത്തിൻ്റെ അർത്ഥം നമ്മൾ വിശദീകരിക്കാം. അതിൻ്റെ മുമ്പ് ബഖറ എന്താണ് അതിൻ്റെ അർത്ഥം? പശു. പിന്നെ മൂന്നാമത്തത് ആലു ഇമ്രാൻ അല്ലേ, അതുപോലെ ഇമ്രാൻ കുടുംബം. പിന്നെ നിസാ സ്ത്രീകൾ എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ മാഇദ അൽ അഅ്റാഫ്. ഇങ്ങനെ ഈ പദങ്ങൾ ഈ സൂറത്തിൽ പറയുന്ന കാര്യങ്ങളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ? അൽ ബഖറ എന്ന സൂറത്ത് 286 ആയത്തുകളുള്ള സൂറത്തിൽ അൽ ബഖറയും ആ സൂറത്തും തമ്മിൽ എന്താണ് ബന്ധം? അൽ ബഖറ പശുവിനെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്, പക്ഷെ ആ സൂറത്ത് മുഴുവനായിട്ട് പശുവിനെ കുറിച്ചാണോ? എങ്ങനെ പശുവിനെ വളർത്തണം, പാല് കറക്കണം, എങ്ങനെ പാൽ ഉപയോഗപ്പെടുത്തണം തുടങ്ങിയിട്ട് പശു വ്യവസായമായിട്ട് ബന്ധപ്പെട്ട സംഗതികളാണോ അത്? അല്ല. അതിൽ സാധാരണഗതിയിൽ നമ്മളൊരു സംഗതി എഴുതുമ്പോൾ അതിനൊരു ഒരു ലേഖനത്തിന് തലക്കെട്ടിടുമ്പോൾ ആ തലക്കെട്ടിൽ പറഞ്ഞതിനെ ആയിട്ട് ബന്ധപ്പെട്ടതായിരിക്കും അതിലുള്ള മുഴുവൻ കാര്യം. പക്ഷെ ഖുർആനിൽ അങ്ങനല്ല. ഖുർആനിൽ അള്ളാഹ് വളരെ വിസ്മയകരമായ ഒരു രീതിയിലാണ് അതിനോരോ അധ്യായത്തിനും ഓരോ സൂറത്തിനും പേര് കൊടുത്തിരിക്കുന്നത്. അതിൽ ആ വിഷയം ഉണ്ടാകും എന്നേ ഉള്ളൂ. അത് പേര് കൊടുത്തിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യണം, ഇത് മറ്റൊന്നും വ്യത്യസ്തമാണെന്ന് കാണിക്കുന്ന വിധത്തിൽ. അപ്പോൾ ഇതാണ്. പിന്നെ എന്താണ് ഖുർആന്റെ ആകെയുള്ള വിഷയം? ഖുർആനിൽ ആകെ അടങ്ങിയിരിക്കുന്ന വിഷയം എന്താണ് ഖുർആൻ? ഒരാളിപ്പോൾ നിങ്ങളോട് മുസ്ലിങ്ങൾ ഇസ്ലാമിനെ പരിചയപ്പെട്ടിട്ടില്ലാത്ത ആളുകൾ ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളെ ഖുർആനിൽ പറയുന്നതെന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം? സന്മാർഗം. ഓക്കെ, ആർക്ക്? മനുഷ്യർക്ക്. എന്തിന്? മനുഷ്യനിവിടെ എന്തോന്ന് ആവശ്യമുണ്ട്, ദുൽമാത്ത് നിന്ന് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരാൻ മനുഷ്യന് ഒരു മാർഗദർശനം ആവശ്യമുണ്ട്. അതാണ് ഖുർആൻ നൽകുന്നത്. ഇതിലെ വിഷയം മുഖ്യമായിട്ട് മനുഷ്യനാണ്. മനുഷ്യനാണ് ഖുർആന്റെ വിഷയം. മനുഷ്യൻ എങ്ങനെയുണ്ടായി, മനുഷ്യൻ്റെ കഴിഞ്ഞ കാലം എങ്ങനെയായിരുന്നു, മനുഷ്യൻ ഇനി മുന്നോട്ട് പോകേണ്ടത് എങ്ങനെയാണ്, മനുഷ്യൻ്റെ അവസാനം എങ്ങനെയാണ്, മനുഷ്യന് മരണം എന്നൊരു പ്രതിഭാസമുണ്ട്, അതിനുശേഷം എങ്ങനെയായിരിക്കും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഖുർആനിലുടനീളം പറയുന്നത്. അപ്പോൾ മനുഷ്യൻ എന്ന വിഷയത്തെക്കുറിച്ച് ഏറ്റവും ആധികാരികമായിട്ട്
പറയുന്ന ഭൂമിയിൽ ലഭ്യമായ ഗ്രന്ഥം ഖുർആനാണ്. മനുഷ്യൻ എന്താണ് എന്ന് പറഞ്ഞിരുന്നു. ഇത് അറിയാതെ ഒരാൾ ജീവിച്ച് മരിച്ചു പോയി കഴിഞ്ഞാൽ അയാൾക്ക് താൻ എന്താണ് എന്ന് അറിയാതെ ജീവിച്ച് മരിച്ചു പോയ ഒരവസ്ഥയേ ഉണ്ടാവുള്ളൂ. അതാണ് ഖുർആന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഖുർആൻ മനുഷ്യനെ മനുഷ്യൻ എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന പുസ്തകമാണ്. ഈ കാര്യം ചെയ്യുന്ന വേറൊരു പുസ്തകവും ലോകത്ത് നമുക്ക് കാണാൻ സാധ്യമല്ല. ഭാഗികമായിട്ട് ചില പൂർവ്വവേദങ്ങളിൽ ഇതിൻ്റെ ആശയങ്ങളൊക്കെ കിട്ടുന്നുണ്ടാകും. പക്ഷേ മനുഷ്യന് ഉപകരിക്കുന്ന വിധത്തിലുള്ള ഒരു മനുഷ്യനെക്കുറിച്ചുള്ള ബോധം, എന്താണ് മനുഷ്യൻ, എന്താണ് അവൻ്റെ ജീവിത ദൗത്യം തുടങ്ങിയ കാര്യങ്ങളൊന്നും പറഞ്ഞു തരുന്ന വിധത്തിലുള്ള വേറെ ഗ്രന്ഥങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ മനുഷ്യനാണ് ഖുർആന്റെ വിഷയം. പിന്നെ ഖുർആനിൽ രണ്ട് തരം ആയാത്തുകളുണ്ട് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതും പ്രാഥമികമായി ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഒന്ന് മഹക്കമാത്ത് ആയ ആയാത്തുകളാണ്, മഹക്കമാത്ത് എന്നായ മറ്റൊന്ന് മുത്തശാബിഹാത്ത്. രണ്ട് തരം ആയാത്തുകൾ ഖുർആനിലുണ്ട്. മഹക്കമാത്ത് എന്ന് പറഞ്ഞാൽ ആശയം വളരെ വ്യക്തമായ, നിയമങ്ങൾ പകർന്നു തരുന്ന, അവ്യക്തത ഇല്ലാത്ത, അല്ലെങ്കിൽ നമുക്ക് വളരെ തെളിമയുണ്ട് എന്ന് തോന്നുന്ന തരം ആയത്തുകൾ, ഇതിനാണ് മഹക്കമാത്ത് എന്ന് പറയുന്നത്. ഇതിലാണ് നിർദ്ദേശങ്ങളും അധ്യാപനങ്ങളും ഒക്കെ മുഖ്യമായിട്ടും അടങ്ങിയിരിക്കുന്നത്. രണ്ടാമത്തെ വിഭാഗം മുത്തശാബിഹാത്ത് എന്നാണ്. ഇതിന് ആശയപരമായി നമുക്കിതിനോട് സാമ്യത തോന്നുന്ന, സദൃശ്യത തോന്നുന്ന ആയത്തുകളാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, അത് ഖുർആന്റെ മാത്രം ഒരു പ്രത്യേകത, നമുക്ക് മുത്തശാബിഹാത്തായിട്ടൊന്നും എഴുതാൻ കഴിയില്ല, മനുഷ്യന് എഴുതാൻ കഴിയില്ല. തശാബുഹുള്ള, സദൃശ്യത തോന്നുന്നത് എന്ന വിധത്തിലുള്ള ഒന്ന് എഴുതാൻ മനുഷ്യന് സാധ്യമല്ല. ഖുർആനിൽ മഹക്കമത്ത് എന്നുള്ളത് വളരെ പ്ലെയിനായിട്ട്, വളരെ വ്യക്തതയോടുകൂടി കാര്യങ്ങൾ നേരിട്ട് പറഞ്ഞു തരുന്ന വിധത്തിലുള്ള നിയമനിർദ്ദേശങ്ങൾ അടങ്ങിയിട്ടുള്ള ആയാത്തുകൾക്ക് മഹക്കമാത്ത് എന്ന് പറയും. മുത്തശാബിഹാത്ത് എന്നുള്ളത് അള്ളാഹു തആലാന്റെ ഒരു സംവിധാനമാണ് ഖുർആനിന് വേണ്ടി. അത് എന്തിനു വേണ്ടി എന്നത് നമുക്ക് ആലോചിക്കുകയൊക്കെ ചെയ്യാം. ഗവേഷണത്തിന് ഖുർആൻ അന്ത്യനാളിൽ വരെയുള്ള കാലത്തിന് വേണ്ടിയുള്ളതാണ്. ഇനിയൊരു പ്രവാചകൻ ഭൂമുഖത്തേക്ക് വരാനില്ല. മനുഷ്യന് ഇനിയും ഒരുപാട് ഇരുട്ടുകൾ ഉണ്ടാവും. ദുലുമാത്ത് ഒരുപാട് ഇനിയും ഉണ്ടാവും. ഇത്രയും കാലം പല ഇരുട്ടുകൾ ഉണ്ടായിരുന്നു. ഇനിയും പല വിധത്തിലുള്ള പ്രതിസന്ധികൾ മനുഷ്യനെ കാത്തിരിക്കുന്നുണ്ട്. ഈ ഘട്ടങ്ങളിലൊക്കെ മനുഷ്യൻ എങ്ങോട്ടാണ് തിരിച്ചു പോകേണ്ടത്? ഖുർആനിലേക്ക്. കിതാബുള്ള വ സുന്നത്തി റസൂലില്ല, അതിലേക്കാണ് തിരിച്ചു പോകാനുള്ളത്. അള്ളാഹുവിൻ്റെ കിതാബിലേക്കും റസൂലിൻ്റെ സുന്നത്തിലേക്കുമാണ് തിരിച്ചു പോകാനുള്ളത്. അതുകൊണ്ട് ഇതിൽ തശാബുഹുള്ള ആയാത്തുകൾ അള്ളാഹ് അടക്കം ചെയ്തിട്ടുണ്ട്. അത് കാലങ്ങൾ കഴിയുമ്പോൾ ആവശ്യാനുസരണം എന്താണ് അതിൻ്റെ സൂചന എന്നത് അള്ളാഹു വെളിപ്പെടുത്തും. അള്ളാഹു തല വെളിപ്പെടുത്തും. എങ്ങനെ വെളിപ്പെടുക? ഒന്ന്, മനുഷ്യന് ഒരുപാട് ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നല്ലോ. ശാസ്ത്രജ്ഞന്മാരൊക്കെ പല ജാതി മേഖലകളിൽ ഗവേഷണ പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അത്തരം ആളുകൾക്ക് അത് പല ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ഒരുപാട് അസ്രാറുകൾ, ഒരുപാട് രഹസ്യങ്ങൾ വെളിപ്പെട്ട് കിട്ടും. അത് അങ്ങനെ വെളിപ്പെടുമ്പോൾ നമുക്ക് ഖുർആനിലെ ആയാത്തുകൾ പലതും തെളിഞ്ഞു വരും. അള്ളാഹ് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിച്ചത് ഇന്ന സംഗതിയാണല്ലേ എന്ന് നമുക്ക് ബോധ്യപ്പെടും. മറ്റൊന്ന്, ഖുർആനിൽ തദബ്ബുറു ചെയ്യുന്ന ആളുകളുണ്ട്. ഖുർആന്റെ ആഴത്തിലേക്ക് അതിൻ്റെ അർത്ഥസൂചനകളെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് പ്രയത്നിക്കുന്ന ആളുകളുണ്ട്. അത്തരം ആളുകൾക്ക് ചില ആയാത്തുകൾ ഈ കാലഘട്ടത്തിന് അതിനിങ്ങനൊരു സാധ്യതയുണ്ടല്ലോ എന്ന് ബോധ്യപ്പെടുന്ന ഒരു മനസ്സിലൊരു വലിയ വെളിച്ചം അങ്ങുണ്ടാവും. ഇത് രണ്ടും അള്ളാഹു തആല കൊടുക്കുന്നതാണ്. സത്യസന്ധതയോടുകൂടി, സന്മാർഗബോധത്തോടുകൂടി ശാസ്ത്രത്തിൽ ഗവേഷണം ചെയ്യുന്ന ആളുകളും ഖുർആനിൽ പഠനം നടത്തുന്ന ആളുകളും പുതിയ പുതിയ പല മേഖലകളിലേക്കും എത്തും. അത് അവർക്ക് പ്രത്യേകിച്ച് അജണ്ടയൊന്നുമില്ലെങ്കിൽ, പ്രത്യേകിച്ച് ദുരുദ്ദേശമൊന്നും മനസ്സിലില്ലെങ്കിൽ അവർക്ക് വെളിപ്പെട്ട് കിട്ടുന്ന അറിവ് അത് അള്ളാഹ് തുറന്നു കൊടുക്കുന്ന അറിവാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ തശാബുഹുള്ള, മുത്തശാബിഹത്തായ ആയാത്തുകൾ ഖുർആനിലുണ്ട്. അത് ആവശ്യമുള്ളതാണ്. അന്ത്യനാൾ വരെ ഈ ഖുർആൻ ഒരു മുഅ്ജിസത്തായിട്ട്, ഒരു ഇഅ്ജാസായിട്ട് നിലനിൽക്കുന്നതിന് ഏറ്റവും വലിയ സാധ്യതയുള്ള ഒരു സംഗതി കൂടിയാണ് ഈ തശാബുഹുള്ള ആയത്ത്, മുത്തശാബിഹത്തായ ആയത്തുകൾ എന്ന് സൂചിപ്പിക്കുകയാണ്. അപ്പോൾ പിന്നെ ഖുർആൻ ഞാൻ സൂചിപ്പിച്ചു, ഖുർആൻ പഠിക്കുന്നത് സാധിക്കുമെങ്കിൽ
അതിൻ്റെ തിലാവത്ത് ശ്രദ്ധയോടുകൂടി ചെയ്തുകൊണ്ട് തന്നെ തുടങ്ങുന്നതാണ് നല്ലത്. അതിൻ്റെ പാരായണം, കാരണം ഖുർആൻ്റെ അതിൻ്റെ പാരായണത്തിനുള്ളൊരു മധുരം അത് വളരെ അവാജ്യമാണ്, നമുക്കത് വിവരിക്കാൻ സാധിക്കില്ല. ലോകത്തെ ഏത് സംഗീതജ്ഞൻ്റെ സംഗീത മ്യൂസിക് കോമ്പോസിഷനും അല്ലെങ്കിൽ ഏത് കവിതയും ഏത് ഗാനവും ഖുർആൻ്റെ ആയാത്തുകൾ അതിൻ്റെ ഈണത്തിൽ പാരായണം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഒരു ചേരുവ ആയിട്ട് മാറില്ല, ആ ഒരു തലത്തിൽ ആ ഒരു ക്വാളിറ്റിയിലേക്ക് വരില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. ഖുർആൻ്റെ പാരായണത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട്. ഒരുപാട് സംഭവങ്ങൾ ഹദീസുകളിൽ കാണാൻ കഴിയും. ഖുർആൻ ഈണത്തിൽ ആകർഷകമായി പാരായണം ചെയ്തപ്പോൾ മലക്കുകൾ പോലും ഭൂമുഖത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അത് കേൾക്കാൻ വേണ്ടി താല്പര്യം കാണിച്ചുകൊണ്ട് വന്ന സംഭവങ്ങളൊക്കെ ഹദീസുകളിൽ കാണാൻ കഴിയും. അപ്പോൾ ഈണത്തിൽ പാരായണം ചെയ്യാൻ കഴിയുന്ന ആളുകൾ ആ വിധത്തിൽ ആസ്വദിച്ചുകൊണ്ട് ആനന്ദത്തോടു കൂടി തന്നെയാണ് ഖുർആൻ പാരായണം ചെയ്യേണ്ടത്. ഒന്നാമത്തത് ഒരു ഒരു കാര്യം അത്. പിന്നെ അറബി ഭാഷയിൽ തന്നെ അതിനെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത്, ഞാൻ പറഞ്ഞു പദങ്ങൾ ആവർത്തിച്ചു വരുന്നത് കൊണ്ട് അത് എളുപ്പമാണ്. നമ്മൾ ഇതിൻ്റെ മലയാളം മാത്രം വായിച്ചിട്ട് അങ്ങ് പോകണ്ട, അറബി ഓരോ വാക്കും അങ്ങ് പഠിച്ചെടുക്കുക. നമുക്ക് ഒരു പ്രയാസം ഉണ്ടാവില്ല, ആദ്യമൊക്കെ അങ്ങനെ തോന്നുന്നില്ല. നമ്മൾ വില്ലിംഗ് ആണെങ്കിൽ നമുക്ക് അത് എളുപ്പമായി മാറും. അത്രയും അതിന് സാധ്യത ഉണ്ട് ഖുർആൻ്റെ പഠനത്തിന്. പിന്നെ രണ്ടാമത്തെ ഒരു സംഗതി, ഇത് ആവർത്തിച്ച് നമ്മൾ പഠിച്ച ഭാഗങ്ങൾ പ്രത്യേകിച്ചും അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് ആവർത്തിച്ച് ആവർത്തിച്ച് ഓതുന്ന ഒരു ശീലം നമ്മൾ കൊണ്ട് നടക്കുന്നത് നല്ലതാണ്. സാധിക്കുമെങ്കിൽ അത് മനഃപ്പാഠമാക്കുക. തനിച്ച് നിസ്കരിക്കുമ്പോഴോ ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോഴോ ഒക്കെ നമുക്ക് ആ ആയാത്തുകൾ ഓതിക്കൊണ്ട് നിസ്കരിക്കുകയും, പിന്നെ ഖുർആൻ വെറുതെ ഓതുന്നത് തന്നെ വലിയൊരു വിവാദത്താണ്. കാരണം ഖുർആൻ്റെ ഒരു പേര് ദിക്ർ എന്നാണ്, വേറൊരു പേരാണ് ഖുർആൻ എന്നല്ല, ദിക്ർ ദിക്ർ. അള്ളാഹുവിനെ ഓർമ്മിക്കലാണ് ഖുർആൻ എന്ന് പറയുന്നത്. ഖുർആനിലെ ഒരു ആയത്തും ഓതിയിട്ട് അള്ളാഹിനെ ഓർത്തില്ല എന്ന് പറയാൻ ആർക്കും കഴിയില്ല. ഖുർആൻ്റെ ഓരോ തുടക്കം മുതൽ അവസാനം വരെ അള്ളാഹുവിനെ ഓർക്കലാണ്. അള്ളാഹുവിനെ ഓർക്കുക എന്നതിനേക്കാൾ വലിയ ഇബാദത്ത് വേറെ എന്താണുള്ളത്? അപ്പോൾ ഖുർആൻ ഓതുക പാരായണം ചെയ്യുക എന്നത് വലിയ ഇബാദത്താണ്. അതിനർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ ആശയം മനസ്സിലാക്കിക്കൊണ്ട് മനസ്സിനെ അതിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്ത് ഒഴിവുള്ള സമയങ്ങളിൽ ഖുർആനിൽ നമ്മൾ കഴിയുക എന്ന് പറയുന്നത് ഒരു സ്വർഗത്തിൻ്റെ ഒരു ഒരു വലിയ സ്ഥാനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് പ്രകാരം അത് ഈ ഖുർആനുമായിട്ട് സ്വയം ബന്ധിച്ച ഒരാൾക്കുള്ളതാണ് എന്ന് പറയുന്നത് കാണാൻ കഴിയും. ഖുർആനുമായിട്ട് സ്വയം ബന്ധിച്ചെന്ന് പറഞ്ഞാൽ അയാൾ ഖുർആനുമായിട്ടുള്ള ലാഭത്ത് ഭയങ്കരമാണ്. അയാൾ എപ്പോഴും ഖുർആൻ എപ്പോൾ ഓതിക്കൊണ്ടിരിക്കും. ഒന്നെടുത്ത് നിസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ, നിസ്കരിച്ച് കഴിഞ്ഞിരിക്കുമ്പോൾ, പിന്നെ ഒരു കുറച്ച് നേരം ഒഴിവുണ്ടാകുമ്പോൾ ഒക്കെ ഖുർആനാണ് അയാൾക്കൊരു ആനന്ദമായി മാറുന്നത് എന്നത് വളരെ ഉയർന്ന ഒരു ഒരവസ്ഥയായിട്ട് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമ്മളുടെ ഒഴിവു വേളകൾ ഇപ്പോൾ വളരെ സുഖമാണ്. ഈ സ്മാർട്ട് ഫോണുകൾ എല്ലാവരുടെയും കയ്യിലായ ഒരു കാലത്താണ് നമ്മളുള്ളത്. ഖുർആൻ്റെ ട്രാൻസ്ലേഷനും ഉണ്ട്, ടെക്സ്റ്റും ഉണ്ട്, അതിൻ്റെ പാരായണം ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് സാധിക്കുമ്പോഴൊക്കെ പഠിച്ച ഭാഗം ആവർത്തിച്ച് ഓതുന്നതും കേൾക്കുന്നതും ഒക്കെ ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു സംഗതിയാണ്. പിന്നെ വേറൊരു സംഗതി ശ്രദ്ധിക്കേണ്ടത്, ഖുർആനിലൊരു ഒരു വാചകം കാണാം, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. ആരാണ് ഈ ഇങ്ങനെയുള്ള ഒരാളെക്കാൾ മെച്ചപ്പെട്ടവനായിട്ടുള്ളത്? അയാൾ പറയുന്നു, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് അയാൾ ക്ഷണിക്കുന്നു, വഅമില സാലിഹൻ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു, വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരാളാണ് എന്ന് പറയുകയും ചെയ്യുന്നു എന്ന്. അങ്ങനെയുള്ള ഒരാളെക്കാൾ നല്ലവനായിട്ട് ആരുണ്ട് എന്നാണ് ഖുർആൻ ചോദിക്കുന്നത്. അപ്പം ഇത് ഖുർആൻ നമുക്ക് മാത്രമാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ ആരും വെച്ച് പുലർത്തേണ്ട. നമ്മൾ പഠിച്ചത്രയും നമ്മളുടെ അടുത്ത് അകത്തൊരു വെളിച്ചമുണ്ടാവും, ആ വെളിച്ചം സാധിക്കുന്നവർക്കൊക്കെ എത്തിച്ചു കൊടുക്കണം. അത് മുസ്ലിം അമുസ്ലിം വ്യത്യാസമൊന്നുമില്ല, ആർക്കാണോ ഖുർആൻ്റെ വെളിച്ചം ആവശ്യമുള്ളത് അവർക്കൊക്കെയും അത് എത്തിച്ചു കൊടുക്കണം. ഇപ്പോൾ കുറച്ച് മുമ്പ് കോഴിക്കോട് ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ അവിടെ പങ്കെടുത്തിരുന്ന ഒരു ഒരു സ്വാമിജി, അദ്ദേഹത്തിൻ്റെ പേര് ആത്മാനന്ദ യാമി അങ്ങനെ എന്തുവാണ് ആ പേര്, അദ്ദേഹം പറഞ്ഞത് 18 വയസ്സ് തികയുന്നതിന് മുമ്പ് അദ്ദേഹം ഖുർആൻ പഠിക്കണമെന്ന് വല്ലാതെ മോഹിച്ച് നടന്നൊരു കാലത്ത് ഒരു മുസ്ലിം ചെറുപ്പക്കാരനോട് ഖുർആൻ ചോദിച്ചപ്പോൾ, അഹേ നീ അത് തുടണ്ട, നീ അത് തൊട്ടാൽ നോക്കിയാൽ തന്നെ കണ്ണു പൊട്ടിപ്പോകും എന്ന് പറഞ്ഞുകൊണ്ട് അയാളോട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇയാൾ പറഞ്ഞത്,
ഞാൻ എന്തായാലും ഇപ്പോൾ കണ്ണുപൊട്ടൻ്റെ കണ്ണ് പൊട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണല്ലോ അയാൾ ഈ ഇത് വായിക്കണ്ട നോക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്നാലും എനിക്കത് ആവശ്യമുണ്ട് എന്ന് തീരുമാനിച്ചുകൊണ്ട് അദ്ദേഹം അതിനുള്ള ശ്രമം നടത്തി. സൗദി അറേബ്യയിലൊരു ഖുർആൻ അച്ചടിക്കുന്ന പുസ്തകാലയത്തിൽ നിന്ന് അതിൻ്റെ ഒരു കോപ്പി ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഉൾപ്പെടെ അയാൾക്ക് അയച്ചു കൊടുത്തു. അങ്ങനെ അയാൾ 18 വയസ്സ് തികയുന്നതിന് മുമ്പ് 28 തവണ ഖുർആൻ വായിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വായിച്ചപ്പോൾ അദ്ദേഹത്തിന് പറയും, ഇത് കണ്ണ് പൊട്ടാൻ കാരണമാകുന്ന ഗ്രന്ഥമല്ലല്ലോ, കണ്ണ് തുറപ്പിക്കുന്ന ഗ്രന്ഥമല്ലേ എന്നാണ് മൂപ്പയുടെ അനുഭവമായിട്ട് പറയുന്നത്. ഇത് നമ്മൾ പണ്ടിങ്ങനെ ഒരു അബദ്ധത്തിൽ ആരോ പറഞ്ഞു വെച്ച് തെറ്റിദ്ധാരണ ഇങ്ങനെ പടർന്നു പോയിരിക്കുകയാണ്. കാരണം ഖുർആനിൽ എത്ര സ്ഥലത്ത് ഇവൽ കാഫിറൂൻ എന്ന് വിളിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട്. അതെങ്ങനെ അവരറിയാം? കുഫാറുകളെ, സത്യനിഷേധികളെ എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആനിൽ സംസാരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അവരൊക്കെ കേൾക്കാനുള്ളത് തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അത്തരം ആളുകൾക്കും ഈ ഖുർആന്റെ ആശയങ്ങൾ നമുക്കറിയുന്നത് പകർന്നു കൊടുക്കാൻ നമുക്ക് താല്പര്യം ഉണ്ടാവണം. ആ ഒരു താല്പര്യം കൂടി ഖുർആൻ പഠിക്കുന്നതിന് നമുക്ക് ഉണ്ടാവണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഇതിൻ്റെ ആമുഖമായിട്ട് സൂചിപ്പിക്കുന്നത്. ഇനി കുറഞ്ഞ സമയം സൂറത്തുൽ ഫാത്തിഹ നമുക്ക് പരിചയപ്പെടാൻ വേണ്ടി ഉപയോഗപ്പെടുത്താം. സൂറത്തുൽ ഫാത്തിഹ മനപ്പാട് അറിയാത്ത ആരും മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം ഒരു ദിവസം തന്നെ ഒരുപാട് തവണ സൂറത്തുൽ ഫാത്തിഹ ഓതുന്നവരാണ് നമ്മൾ. ഫാത്തിഹ നമസ്കാരത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകം കൂടിയാണല്ലോ. അപ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനിർ റഹീം, മാലിക് യൗമിദ്ദീൻ, ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. ഇതാണ് വിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു സൂറത്ത് എന്ന നിലക്ക് പൂർണ്ണമായിട്ട് ഉള്ള രൂപത്തിൽ ആദ്യമായിട്ട് അവതരിച്ചിട്ടുള്ള സൂറത്ത്. ആദ്യമായിട്ട് പൂർണ്ണ രൂപത്തിൽ ഒരു സൂറത്ത് മുഴുവനായിട്ട് പറഞ്ഞത് ആദ്യമായിട്ട് സൂറത്തുൽ ഫാത്തിഹയാണ്. സൂറത്തുൽ ഫാത്തിഹ ഇറങ്ങുന്നതിൻ്റെ മുമ്പ് 3 സൂറത്തുകളാണ് ഭാഗികമായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. 1 ഹിറയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യത്തെ വഹി കിട്ടിയ ആ 5 ആയത്തുകൾ സൂറത്തുൽ അലഖ്, 96-ാമത്തെ സൂറത്തിൻ്റെ ആദ്യത്തെ 5 ആയത്തുകൾ സൂറത്തുൽ അലഖ്. പിന്നെ സൂറത്തുൽ മുദ്ദസ്സിർ, അതുപോലെ സൂറത്തുൽ മുസമ്മിൽ, ഈ 3 സൂറത്തുകളുടെ ഭാഗങ്ങളാണ് സൂറത്തുൽ ഫാത്തിഹ ഇറങ്ങുന്നതിന് മുമ്പ് അവതരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടൊരു സൂറത്ത് എന്ന നിലയ്ക്ക് പൂർണ്ണ രൂപത്തിൽ ഇറങ്ങുന്നത് 7 ആയത്തുകൾ അടങ്ങിയിട്ടുള്ള സൂറത്തുൽ ഫാത്തിഹയാണ്. സൂറത്തുൽ ഫാത്തിഹയിലെ 7 ആയത്തുകൾ നമ്മൾ പറഞ്ഞല്ലോ. അതിൽ 1-ാമത്തെ ആയത്ത് ബിസ്മിയാണ്. ബിസ്മി കൂടി എണ്ണിയിട്ടാണ് 7 ആയത്തുകൾ. ഖുർആൻ്റെ ഈ സൂറത്തുൽ ഫാത്തിഹയിൽ മാത്രമാണ് തുടക്കത്തിലുള്ള ബിസ്മി ആ സൂറത്തിൻ്റെ ഭാഗമായിട്ട് പരിഗണിക്കപ്പെടുന്നത്. ബാക്കിയുള്ള സൂറത്തുകളിലൊക്കെ ബിസ്മി ആ സൂറത്തിൻ്റെ തുടക്കമാണ് എന്ന് കാണിക്കാൻ വേണ്ടി എഴുതി ചേർക്കപ്പെട്ടതാണ്. അതൊന്നും ആ സൂറത്തിൻ്റെ ഭാഗമല്ല. ആ സമയത്ത് ഫാത്തിഹയിൽ 1-ാമത്തെ ആയത്ത് തന്നെ ഈ ബിസ്മിയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതാണ്. മറ്റൊരു സൂറത്തിൽ ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് അതേപടി സൂറത്തിൻ്റെ ഭാഗമായിട്ട് ഉൾച്ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്നും കാണാൻ കഴിയും. അപ്പോൾ സൂറത്തുൽ ഫാത്തിഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെടുന്നത് നബി 40 വയസ്സ് ഉള്ള ആ കാലത്ത് ആദ്യത്തെ വഹ്യ കിട്ടി ഏതാനും ആഴ്ചകളോ ഒരു പക്ഷേ മാസങ്ങളോ പിന്നിട്ട ആ ഘട്ടത്തിലാണ്. ഏകദേശം 1451 കൊല്ലം മുമ്പാണ് ഈ സൂറത്ത് അവതരിക്കുന്നത്. ഇത് അവതരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ഒരു 13 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോകുന്നത്. ഈ സൂറത്ത് ഖുർആൻ്റെ തുടക്കത്തിലെ സൂറത്തായിട്ട് നിശ്ചയിച്ചത് അല്ലാഹു തആല. അല്ലാഹു തആല
ജിബ്രീൽ മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ നിർദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് ഖുർആനിലെ ആദ്യത്തെ സൂറത്തായിട്ട് സൂറത്തുൽ ഫാത്തിഹ നിശ്ചയിക്കപ്പെടുന്നത്. ഇതിൽ ഇതിൻ്റെ തലക്കെട്ട് പേര് അൽ ഫാത്തിഹ എന്നാണ്. ഫത്തഹ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? തുറന്നു എന്നാണ്. തുറന്നു, യഫ്തഹു തുറക്കുന്നു. ഫാത്തിഹത്തുൻ എന്ന് പറഞ്ഞാൽ തുറക്കുന്നവൾ എന്നാണ് അർത്ഥം. അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം തുറക്കുന്നവൾ എന്നാണ്. ഫാത്തിഹ എന്ന് പറഞ്ഞാൽ തുറക്കുന്നവൻ, തുറക്കുന്നവൻ. ഫാത്തിഹ മിസ്റിന്ന് അറിയപ്പെടുന്ന ഒരു പ്രമുഖനായ ഒരു സഹാബിയുണ്ട്. മിസ്റിനെ, ഈജിപ്റ്റിനെ കീഴടക്കിയവെന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു പ്രദേശം കീഴടക്കി അത് തുറന്നങ്ങിട്ടു, അത് ആളുകൾക്കങ്ങ് കടന്നു ചെല്ലാൻ പറ്റുന്ന വിധത്തിൽ, അങ്ങനെയുള്ള ഒരാളെയാണ് ഫാത്തിഹ എന്ന് പറയാം. ഫാത്തിഹത്ത് എന്ന് പറഞ്ഞാൽ തുറക്കുന്ന, അതേപോലെയുള്ള ഒരു സംഗതി ചെയ്യുന്ന ഒരു സ്ത്രീ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് സൂറത്തായതുകൊണ്ട് അതിൻ്റെ മുഅന്നസ് രൂപം ഉപയോഗിച്ചു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. സൂറത്തുൽ ഫാത്തിഹ തുറക്കുന്നവൾ എന്നാണ് അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം. ഇതിന് പല ആളുകളും പല വിധത്തിൽ അർത്ഥം കൊടുക്കാറുണ്ട്. ചിലർ ആമുഖം എന്ന്, പ്രാരംഭം എന്ന് എന്നൊക്കെ. എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, വിശുദ്ധ ഖുർആനിലേക്ക് മനുഷ്യരുടെ ഹൃദയങ്ങളെ തുറക്കുന്നത് ഈ സൂറത്തിലൂടെയാണ്. ഇത് മറ്റൊരാൾ തുറക്കാൻ കഴിയില്ല. ആരാണോ ഖുർആനിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നത് അയാൾക്കായ തുറക്കാൻ പറ്റുള്ളൂ. അയാളുടെ കയ്യിലാണ് അതിൻ്റെ താക്കോലുള്ളത്. അപ്പം ഇത് ആര് പറയുന്ന പോലെയാണ് ഈ സൂറത്തുള്ളത്? ഈ സൂറത്ത് സംസാരിക്കുന്നത് ആര് സംസാരിക്കുന്ന പോലെയാണ്? അള്ളാഹ് മനുഷ്യരോട് സംസാരിക്കുന്ന പോലെയാണോ? നമ്മൾ അള്ളാഹുവിനോട് സംസാരിക്കുന്ന പോലെയാണോ? ഒരു അധ്യാപകൻ വിദ്യാർത്ഥികളോട് സംസാരിക്കുന്ന പോലെയാണോ? എങ്ങനെയാണ് അതിൻ്റെ സ്വഭാവം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുള്ളത്? നമ്മൾ അള്ളാഹുവിനോട് സംസാരിക്കുന്ന പോലെയാണ്. അപ്പം നമ്മൾ എന്ന് പറഞ്ഞാൽ ഖുർആൻ വായിക്കുന്ന ഓരോ ആളും അള്ളാഹുവിനോട് സംസാരിക്കുന്ന പോലെയാണ് ഈ സൂറത്ത് അള്ളാഹു രചിച്ചിട്ടുള്ളത്. എന്തിനു വേണ്ടിയായിരിക്കണം അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക? ഹൃദയത്തിൻ്റെ സാന്നിധ്യമില്ലാതെ ഈ ഖുർആനിലേക്ക് കടക്കാൻ ഒരാൾക്കും സാധ്യമല്ല. ഒരാൾ ഖുർആനിലേക്ക് കടന്നു ചെല്ലണമെങ്കിൽ അയാൾ ഹൃദയം കൊണ്ട് അള്ളാഹുവിനോട് സംസാരിച്ചുകൊണ്ട് വേണം അതിലേക്ക് കടക്കാൻ. അല്ലാത്തവർക്ക് അതിൻ്റെ അക്ഷരങ്ങളെ കാണാൻ കഴിയുള്ളൂ. അതിൻ്റെ ആശയത്തിൻ്റെ ആഴത്തിലേക്ക് കടന്നു ചെന്നിട്ട് അത് ഹൃദയത്തിൽ പരിവർത്തനം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാക്കി മാറ്റാൻ സാധ്യമല്ല. അത് ഖുർആൻ ഓതുന്ന, പാരായണം ചെയ്യുന്ന, പഠിക്കുന്ന ഓരോ ആളും അള്ളാഹുവിനോട് ചില കാര്യങ്ങൾ ചോദിക്കുകയാണ് ഈ സൂറത്തിൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഖുർആനിലേക്കുള്ള വാതിൽ തുറക്കുന്നവൾ എന്ന് ഈ സൂറത്തിന് വേണമെങ്കിൽ വിളിക്കാം. ഖുർആനിലേക്ക് നമ്മളുടെ വാതിൽ തുറന്നു തരുന്നവൾ, അതാണ് ഈ സൂറത്ത്. അങ്ങനെ കാണാം. ആമുഖം എന്ന് പറയുമ്പോഴും അതൊക്കെ തന്നെയാണ്. പ്രാരംഭം എന്ന് പറഞ്ഞാലും അർത്ഥം അതൊക്കെ തന്നെയാണ്. അതേ സമയത്ത് തന്നെ ഇത് ഫാത്തിഹത്തുൽ ഖുലൂബ് കൂടിയാണ്. ഹൃദയങ്ങളെ തുറക്കുന്ന ഒരു പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത്. ഹൃദയങ്ങൾ തുറക്കാതെ ഖുർആനിലേക്ക് ഇറങ്ങാൻ സാധിക്കില്ല. ഹൃദയം തുറക്കുന്നവൾ ആണത് എന്ന് പറഞ്ഞാൽ, മനുഷ്യൻ ഖുർആനിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മനുഷ്യൻ്റെ ഹൃദയം തുറക്കണം. ഹൃദയം തുറന്ന് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത് ഫാത്തിഹ എന്നത് ഖുർആനിലേക്കുള്ള വാതിൽ തുറക്കലാണ്, മനുഷ്യ ഹൃദയങ്ങളുടെ വാതിൽ തുറക്കലുമാണ്. അങ്ങനെയാവുമ്പോഴേ ഈ ഖുർആനിലേക്ക് അങ്ങ് കടന്നു ചെല്ലാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഖുർആനിലേക്കുള്ള പ്രാരംഭം, അതിലേക്കുള്ള ആമുഖം, അതിലേക്കുള്ള ഒരു ചുവടുവെപ്പ് ഒക്കെയായിട്ട് ഈ തലക്കെട്ടിനെ നമുക്ക് മനസ്സിലാക്കാം. അൽ ഫാത്തിഹ, ഫതഹ എന്ന് പറഞ്ഞാൽ തുറന്നു, അൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ തുറക്കുന്നവൾ എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. ഇതിന് സാധാരണ കൊടുക്കാറുള്ള അർത്ഥം പ്രാരംഭം, ആമുഖം എന്നൊക്കെയാണ് എന്ന് മനസ്സിലാക്കാം. ഇനി ഒന്നാമത്തെ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, എന്താണ് അതിൻ്റെ അർത്ഥം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എല്ലാവർക്കും അറിയണോ? അത് ഒരു പൂർണ്ണമായ വാചകമൊന്നും അല്ല അത്, പക്ഷെ പൂർണ്ണമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കാറുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. അതിൽ ഒന്നാമത്തെ വാക്ക് ബിസ്മി, അതൊരു വാക്കല്ല, രണ്ട് വാക്കുകളാണ്.
ബി ഇസ്മി എന്നതാണ്. ബി ഇസ്മി, ഇസ്മാണ് അതിലെ ഒരു വാക്ക്, ബി എന്നത് അതിലെ പ്രിപ്പോസിഷനാണ്. അപ്പോൾ അള്ളാഹ് ബിസ്മി എന്ന് പറഞ്ഞാൽ നാമം കൊണ്ട്, നാമത്തോടെ. ബിസ്മില്ല, അള്ളാഹുവിൻ്റെ നാമത്തോടെ, അള്ളാഹുവിൻ്റെ നാമം കൊണ്ട്. അർ റഹ്മാൻ, ഈ അള്ളാഹു എന്താണെന്ന് ഉടനെ പറയാതെ വയ്യ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ് എന്ന ആ പേര് ഉച്ചരിക്കുമ്പോഴത്തേക്ക് തന്നെ മനസ്സിലേക്ക് വരുന്ന ഒരാശയമാണ് അവൻ റഹ്മാനും റഹീമുമാണ് എന്നുള്ളത്. കാരണം അള്ളാഹുവിൻ്റെ വിവിധ രൂപത്തിലുള്ള കാരുണ്യം ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ആയത്ത് ഉച്ചരിക്കാൻ പറ്റുന്നത് പോലും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. ഇതാണ് നമ്മൾ സാധാരണ അതിനർത്ഥം പറയാറുള്ളത്. റഹ്മാൻ റഹീം എന്ന രണ്ട് വാക്കുകൾ യഥാർത്ഥത്തിൽ ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ഇത് രണ്ടിൻ്റെയും സ്രോതസ്സായിട്ടുള്ള വാക്ക് റഹീമ എന്നതാണ്, കരുണ കാണിച്ചു എന്നാണ്. അതിൽ നിന്നാണ് റഹ്മത്ത്, കാരുണ്യം, അനുഗ്രഹം എന്നൊക്കെയുള്ള വാക്ക് നമ്മൾ കാണാറുള്ളത്. അതുപോലെ റഹ്മ എന്നത് ഗർഭപാത്രത്തിനുള്ള ഒരു ഒരു വാക്കാണ് അറബി. അതുകൊണ്ടാണ് സിലത്തു റഹ്മ എന്ന് നമ്മൾ പറയാറുള്ളത്. കുടുംബ ബന്ധത്തിനെ സൂചിപ്പിച്ചുകൊണ്ട് സിലത്തു റഹ്മ എന്ന് പറയാറുണ്ട്. സിലത്തു റഹ്മ, ഗർഭപാത്രവുമായുള്ള ബന്ധം, അതാണ് സിലത്തു റഹ്മ. അപ്പോൾ കാരുണ്യത്തിൻ്റെ മനുഷ്യന് പരിചയമുള്ള ഏറ്റവും കാവ്യാത്മകതയുള്ള ഭാവനയിൽ നമ്മളെ ത്രസിപ്പിക്കുന്ന വിധത്തിലുള്ള കാരുണ്യത്തിൻ്റെ രൂപമാണ് മാതാവിൻ്റെ ഗർഭപാത്രം എന്നത്. മനുഷ്യൻ കാരുണ്യം അനുഭവിച്ചു തുടങ്ങിയ ആദ്യത്തെ സ്ഥലം അതാണ്. അവിടുന്നാണ് മനുഷ്യന് ദൈവിക കാരുണ്യം എന്താണ് എന്ന് അനുഭവിച്ചറിഞ്ഞു തുടങ്ങാൻ സാധിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് പിന്നീട് അങ്ങോട്ടുള്ള മുഴുവൻ ജീവിതയാത്രകളിലും നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നത്. നമുക്ക് രോഗമുണ്ടാകാം, പക്ഷേ രോഗമുണ്ടാകുമ്പോൾ പോലും നമുക്ക് വെള്ളം കുടിക്കാൻ, ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നുണ്ട്. വലിയ കാരുണ്യമായിരിക്കുമല്ലോ. വെള്ളം കഴിക്കാൻ കഴിയാത്തപ്പോൾ പോലും നമുക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം അനുഭവിക്കുന്നത് ശ്വസിക്കാൻ പറ്റുന്നുണ്ട്. അത് പറ്റുന്നില്ലെങ്കിൽ അതിനേക്കാൾ പ്രയാസകരമാകുമായിരുന്നു. അപ്പോൾ ഏത് ദുരിതം അനുഭവിക്കുന്ന ഘട്ടത്തിലും അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ ഓർക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരുപാട് 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 കാരുണ്യം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ ഈ വായന തുടങ്ങുന്നത്. ബിസ്മില്ല, അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ തുടങ്ങുന്നു എന്നത് അതിൽ വാക്കിലില്ല, പക്ഷേ നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഈ രണ്ട് റഹ്മാനും റഹീമുമായിട്ട് ഇത് രണ്ട് പദങ്ങളായിട്ട് പറയുന്നതിൻ്റെ കാരണം എന്താണ്? അത് അള്ളാഹ്ക്ക് മാത്രമേ അത് അറിയുള്ളൂ. യഥാർത്ഥത്തിൽ എന്താണ് ഈ രണ്ട് പദം ഉപയോഗിച്ചതിൻ്റെ രഹസ്യം എന്നത് നമ്മളതിന് പല സാധ്യതകൾ വെച്ചുകൊണ്ട് അർത്ഥം പറയാറുണ്ട്. മുഫസ്സിറുകൾ പലതും പറയാറുണ്ട്. അതിലൊന്ന്, ഏറ്റവും ശ്രദ്ധേയമായിട്ട് തോന്നിയിട്ടുള്ള ഒന്ന്, അള്ളാഹിൻ്റെ കാരുണ്യം അള്ളാഹുവിനെ അംഗീകരിക്കുന്നവർക്കും ഉണ്ട്, അംഗീകരിക്കാത്തവർക്കും ഉണ്ട്. പൊതുവായിട്ട് അള്ളാഹ് കൊടുത്ത കാരുണ്യമാണ് ഒന്ന് ഒരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റത് അള്ളാഹുവിന് വഴിപ്പെടുകയും അവനെ അംഗീകരിക്കുകയും ചെയ്ത ആളുകൾക്ക് വേണ്ടി ഹാസായിട്ട് നൽകപ്പെടുന്ന കാരുണ്യമാണ് എന്നും മനസ്സിലാക്കപ്പെടാറുണ്ട്. ഇത് അള്ളാഹ് യാതൊരു നിയന്ത്രണമില്ലാതെ നൽകിയ കാരുണ്യവും നിയന്ത്രിച്ച് മാത്രം നൽകുന്ന കാരുണ്യവും ആണ് എന്ന നിലക്ക് ആളുകൾ മനസ്സിലാക്കുന്നുണ്ട്. ഇതൊന്നും ഇതിൻ്റെ അവസാന വാക്കൊന്നുമല്ല. ഇതൊക്കെ മുഫസ്സിറുകൾക്ക് അവരുടെ തദബ്ബുറിൻ്റെ അടിസ്ഥാനത്തിൽ തോന്നുന്ന കാര്യങ്ങൾ മാത്രമാണ്. ഇതാണ് എന്ന് കൃത്യമായിട്ട് അതിനെപ്പറ്റി നമുക്ക് പറയാൻ പറ്റില്ല. കരുണയുടെ രണ്ട് മുഖങ്ങൾ ഉള്ള അള്ളാഹുവിൻ്റെ നാമത്തിലാണ് ഞാനിത് തുടങ്ങുന്നത്. അതാണ് നമുക്ക് പറയാൻ പറ്റുന്നൊരർത്ഥം, കരുണയുടെ രണ്ട് മുഖങ്ങൾ. ആ ഒരു മുഖത്തിന് നമുക്ക് റഹ്മാൻ എന്ന് പറയാം, മറ്റേ മുഖത്തിന് റഹീം എന്നും പറയാം. അപ്പോൾ രണ്ട് മുഖങ്ങളോട്, രണ്ട് കാരുണ്യ മുഖങ്ങളുള്ള അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ തുടങ്ങുന്നു എന്നാണ് ഇതിലെ ഒന്നാമത്തെ ആയത്തിൻ്റെ അർത്ഥം. ഇനി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഇതാണ് സൂറത്തുൽ ഫാത്തിഹയിലെ രണ്ടാമത്തെ ആയത്ത്. അൽഹംദ്, ഹംദ് എന്ന് പറഞ്ഞാൽ സ്തുതി എന്നാണ് നമ്മൾ പറയാറുള്ളത്. അൽഹംദ് എന്ന് പറയുമ്പോൾ സ്തുതി എന്ന രൂപത്തിൽ നമ്മൾ വലിയ പ്രകീർത്തനം ചെയ്യുന്ന വിധത്തിലുള്ള
എല്ലാം അടങ്ങിയിട്ടുള്ളതാണ് അത്, അൽഹംദ് എന്നുള്ളത്. അപ്പോൾ മുഴുവൻ സ്തുതിയും ലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, മുഴുവൻ സ്തുതിയും അള്ളാഹുവിനുള്ളതാണ്. ആ അള്ളാഹു ആരാണ്? റബ്ബുൽ ആലമീനാണ്. റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞാൽ ലോകങ്ങളുടെ റബ്ബാണ്. ഈ റബ്ബ്, ഹംദ് തുടങ്ങിയ വാക്കുകളൊന്നും മലയാളത്തിൽ നമുക്കങ്ങ് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഒരു വാക്കുകൊണ്ട് അത് പറയാൻ കഴിയില്ല. ഹംദ് എന്നത് അള്ളാഹുവിൻ്റെ ഔന്നത്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് എടുക്കുന്ന നിലപാടാണ്. അള്ളാഹ് എന്താണെന്ന് തിരിച്ചറിയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അള്ളാഹിനോട് വലിയ ശുക്രോടുകൂടി, നന്ദിയോടുകൂടി അള്ളാഹിൻ്റെ നേരെ തിരിഞ്ഞുകൊണ്ട് അൽഹംദുലില്ല, ഹംദ് മുഴുവനും റബ്ബെ നിനക്കുള്ളതാണ്, എൻ്റെ മനസ്സിൽ നിന്ന് ഉയരുന്ന, എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉയർന്നു വരുന്ന നന്ദി, പ്രകീർത്തനം, അതുപോലെ വലിയ മതിപ്പ്, വലിയ പ്രശംസ, ഇതൊക്കെയും റബ്ബെ നിനക്കുള്ളതാണ് എന്നാണ് പറഞ്ഞത്. അത് വേറൊരാൾക്കും അവകാശപ്പെടുത്തതല്ല. കാരണം വേറെ ആരും എനിക്ക് എന്ത് സഹായം ചെയ്തു തന്നാൽ പോലും അത് നീ കാരണമായിട്ട് മാത്രമാണുള്ളത്. ഇപ്പോൾ ഒരാൾ എന്നെ സഹായിച്ചു, അയാൾക്ക് എന്നെ സഹായിക്കാൻ പറ്റിയതിൻ്റെ ഏക കാരണം അയാൾക്ക് സഹായിക്കാനുള്ള കഴിവ് അല്ല കൊടുത്തു, ആ സഹായിക്കാനുള്ള മനസ്സും അല്ല കൊടുത്തു എന്നതുകൊണ്ട് ആണ് അയാൾക്കത് പറ്റുന്നത്. അതുകൊണ്ട് എല്ലാ സംഗതികൾക്കും നമ്മൾ ഹംദ് അള്ളാഹുവിന് മാത്രമുള്ളതാണ്, അള്ളാഹുവിനോടാണ് ഹംദ് ചെയ്യേണ്ടത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അൽഹംദു ലില്ലാഹ്, അള്ളാഹുവിനാണ് എല്ലാ വിധത്തിലുള്ള സ്തുതിയും. സ്തുതി എന്ന് തൽക്കാലം നമ്മൾ പറയാം. സ്തുതി എന്നൊക്കെ പറയുമ്പോൾ പണ്ട് രാജാക്കന്മാരുടെ കാലമാണ് ഓർമ്മ വരിക അല്ലേ. രാജാക്കന്മാരുടെ മുന്നിൽ പോയി ഇന്ന് പ്രജകളോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരോ സ്തുതി കീർത്തനങ്ങൾ പാടുന്ന ആ ഒരു ഭാഷയെ നമുക്ക് അറിയുള്ളൂ, ആ രീതിയിലേ നമുക്കത് ഉപയോഗിക്കാനും അറിയുള്ളൂ. അതിനൊന്നും പറ്റിയൊരു വാക്കല്ല ഹംദ്. രാജാവിൻ്റെ അടുത്ത് ചെന്നിട്ട് അയാളെ പുകഴ്ത്തുന്നതിന് നമ്മളെ ഹംദ് എന്നുള്ളത് വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. അതേസമയത്ത് സ്തുതിയൊക്കെ ഉപയോഗിക്കും, പ്രകീർത്തനങ്ങളൊക്കെ പറയും, മുഖസ്തുതി പറയും. ഇതൊക്കെ മനുഷ്യർ ചില ആളുകളെ സോഫാക്കിയിട്ട് പലതും നേടാൻ വേണ്ടി അങ്ങനെയുള്ള തന്ത്രങ്ങളൊക്കെ പറയും. ഇതൊന്നും അല്ല അള്ളാഹിനോട് എടുക്കുന്ന നിലപാട്. അത് കലർപ്പില്ലാത്ത, പൂർണ്ണതയുള്ള, തികവാർന്ന മനസ്സ് നിറഞ്ഞ് അള്ളാഹുവിനോട് കാണിക്കുന്ന ഒരു നിലപാടാണ് യഥാർത്ഥത്തിൽ ഹംദ്. അൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ, ആലമുകളുടെ റബ്ബാണ് അള്ളാഹ്. ആലമു എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ആ വാക്കിൻ്റെ അർത്ഥം ലോകം എന്നാണ്. ആലമീൻ എന്ന് പറയുന്നത് അതിൻ്റെ ബഹുവചനമാണ്, ലോകങ്ങൾ. റബ്ബുൽ ആലമീൻ എന്ന് പറയുന്നത് എല്ലാ ലോകങ്ങളുടെയും, ലോകങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് പരിചയമുള്ള ഒരു ലോകമാണുള്ളത്. ഇതല്ലാത്ത ഒരുപാട് ലോകങ്ങളുണ്ട്, ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നത് ഇതിലടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ മനുഷ്യരുടെ ലോകമുണ്ട്, പിന്നെ നമുക്കറിയുന്ന ജിന്നുകളുടെ ലോകമുണ്ട്, മലക്കുകളുടെ ലോകമുണ്ട്, ഇനി നമുക്കറിയുന്ന ഈ ഭൂമി അടങ്ങിയിട്ടുള്ള പ്രപഞ്ചമുള്ള ഒരു ലോകമുണ്ട്, അതിനപ്പുറത്തേക്കുള്ള നമ്മളുടെ കണ്ണും കാതും എത്തിയിട്ടില്ലാത്ത അല്ലെങ്കിൽ ശാസ്ത്രലോകം എത്താൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ലോകങ്ങളുണ്ടാകാം. ഇതൊക്കെയാണ്. അപ്പോൾ മുഴുവൻ ലോകങ്ങളുടെയും, അള്ളാഹുവിൻ്റേതല്ലാത്ത ഒരു ലോകവുമില്ല, മുഴുവൻ ലോകങ്ങളുടെയും റബ്ബ് ആയ അള്ളാഹുവിനാണ് സ്തുതി അർപ്പിക്കുന്നത്. ആ റബ്ബ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപാട് അർത്ഥങ്ങൾ അടങ്ങിയിട്ടുള്ളത്. ഒന്ന് രക്ഷിതാവ് എന്ന് പറയാം, മേൽനോട്ടം വഹിക്കുന്ന ആൾ എന്ന് പറയാം, സംരക്ഷകൻ എന്ന് പറയാം. അറബി ഭാഷയിൽ വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കുന്ന വാക്ക് തർബിയത്ത് എന്നാണ്. ഒരാളുടെ വലിപ്പം, പ്രായവും ഒക്കെ പരിഗണിച്ചുകൊണ്ട് അവർക്ക് നൽകുന്ന അറിവിനാണ് വിദ്യാഭ്യാസം എന്ന് പറയാം. ഒരു 50-60 വയസ്സുള്ള ലോകം കണ്ട ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ നമുക്ക് 3 വയസ്സുള്ള LKG വിദ്യാർത്ഥിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ LKG വിദ്യാർത്ഥിക്ക് പറഞ്ഞു കൊടുക്കുന്നതിനൊരു ഘട്ടവും ക്രമമൊക്കെ ഉണ്ട്. അപ്പോൾ ആ കുട്ടിയെ മനസ്സിലാക്കിക്കൊണ്ട് ആ കുട്ടിക്ക് അറിവ് പകർന്നു കൊടുക്കുന്നതിനാണ് തർബിയത്ത് എന്ന് പറയുക. ഈ വാക്ക് വരുന്നത് ഈ റബ്ബുമായിട്ട് ബന്ധപ്പെട്ട വാക്കും തന്നെയാണ്. റബ്ബ് അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് സംരക്ഷണവും മേൽനോട്ടവും പിന്തുണയും ഒക്കെ നൽകുന്ന ഒരാൾക്കാണ് റബ്ബ് എന്ന് പറയുക. ഒരു വീട്ടിൻ്റെ ഉടമസ്ഥന് റബ്ബ് എന്ന് പറയും. റബ്ബുൽ മൻസിൽ, കുടുംബനാഥൻ, റബ്ബത്തുൽ മൻസിൽ, കുടുംബനാഥ, ഇതൊക്കെ അറബിയിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അപ്പോൾ ഈ വാക്ക് എല്ലാ അർത്ഥത്തിലും എൻ്റേതാണ് ഇവർ എന്ന ബോധത്തോടുകൂടി അവരെ നോക്കി നിരീക്ഷിച്ച് അവരെ സംരക്ഷിക്കുന്ന ഒരു സംഗതിക്കാണ്, അങ്ങനെ ചെയ്യുന്ന ആൾക്കാണ് റബ്ബ് എന്ന് പറയുക. ആ റബ്ബാണ് ഞാൻ, എൻ്റെ റബ്ബ്, എൻ്റെ തുടക്കം മുതൽ അവസാനം വരെ
എൻ്റെ മുഴുവൻ കാര്യങ്ങൾക്കും മേൽനോട്ടം വഹിക്കുന്ന ആ അള്ളാഹുവാണ് എൻ്റെ റബ്ബ് എന്ന് നമ്മൾ ഏറ്റു പറഞ്ഞുകൊണ്ട് അവനോടുള്ള കീഴ്പ്പെടൽ പ്രഖ്യാപിക്കുകയാണ് അൽഹംദ് എന്ന് പറയുമ്പോൾ. ആ റബ്ബ്, ആ റബ്ബിനെ ഞാൻ അംഗീകരിച്ചിരിക്കുന്നു തന്നെ. നീയാണ് എൻ്റെ മേൽനോട്ടക്കാരൻ, നീയാണ് എൻ്റെ റബ്ബ്, എൻ്റെ രക്ഷകൻ, എൻ്റെ രക്ഷിതാവ്, എൻ്റെ സഹായി, സംരക്ഷകൻ എന്നൊക്കെയാണ് അതിൻ്റെ സൂചന. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർ റഹ്മാനിർ റഹീം, ഈ രണ്ട് വാക്കുകൾ ഞാൻ വിശദീകരിച്ച് കഴിഞ്ഞു ഓൾറെഡി. ബിസ്മിയുടെ ഭാഗമായിട്ട് റഹ്മാനും റഹീം, കാരുണ്യവാനും കരുണാനിധിയുമാണ്. മാലിക് യൗമിദ്ദീൻ, മാലിക് യൗമിദ്ദീൻ, അള്ളാഹുവിനെ നമ്മളൊന്നുകൂടി ഇവിടെ വിവരിക്കുകയാണ്. എന്താണ് അവൻ്റെ ആ പദവി? അവൻ യൗമുദ്ദീൻ്റെ മാലിക്കാണ്, ഉടമസ്ഥനാണ്. യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ ദീൻ, ദീനിനല്ലാത്ത, അള്ളാഹുവിൻ്റെ വ്യവസ്ഥക്കല്ലാത്ത മറ്റൊന്നിനും ഒരു അധികാരവും വലിപ്പവും ശക്തിയും ഉണ്ടാവില്ലാത്ത ഒരു ദിവസം, അതിൻ്റെ ഉടമസ്ഥനാണ് അള്ളാഹു എന്ന് പറഞ്ഞ അന്ത്യനാൾ. ആ നാളിൽ ഒരു ഫിറാവിനും തലപൊക്കാൻ കഴിയില്ല. ആ നാളിൽ ഒരു കാറൂനും തലയെടുപ്പ് കാണിക്കാൻ കഴിയില്ല. ഒരു അബൂജഹലിനും ഒന്നും, ഒരു ദ്രോഹവും ചെയ്യാൻ കഴിയില്ല. ഇസ്ലാമിനോ അല്ലെങ്കിൽ അള്ളാഹുവിന് വഴിപ്പെടാത്ത ആളുകൾ, ഇത്ര ചരിത്രത്തിലുടനീളം പലരെയും ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ആളുകൾക്കൊന്നും തന്നെ ഒരു അധികാരവും ശക്തിയും ഉണ്ടാവില്ല. ഒരു ധിക്കാരിക്കും ഒരു ധിക്കാരവും കാണിക്കാൻ കഴിയാത്ത, ആ അധികാരങ്ങളൊക്കെ തിരിച്ചു വാങ്ങി മുഴുവൻ മുൽക്കും അധികാരവും അള്ളാഹുവിൻ്റെ കയ്യിലാവുന്ന ഒരു ദിവസം, അതാണ് മാലിക് യൗമുദ്ദീൻ എന്ന് പറയും. മാലിക്, മാലിക് എന്ന് പറഞ്ഞ ഉടമസ്ഥൻ, മലക്ക എന്ന് പറഞ്ഞാൽ ഉടമപ്പെടുത്തി എന്നാണ്. മാലിക് എന്ന് പറഞ്ഞ ഉടമപ്പെടുത്തിയ ആൾ, അത് സ്വന്തമാക്കിയ ആൾ. എന്തിനാണ് സ്വന്തമാക്കിയത്? യൗമുദ്ദീനെ, അന്ത്യദിനത്തിന്, ദീനിന് അള്ളാഹുവിൻ്റെ വ്യവസ്ഥക്ക് പൂർണ്ണമായിട്ട് അധികാരം നൽകപ്പെടുന്ന ആ ദിവസം. അന്ന് വേറൊരാൾക്കും ഒരു പൈസയുടെ അധികാരം ഉണ്ടാവില്ല. അതാണ് ആ ദിവസത്തിൻ്റെ പ്രത്യേകത. ഉത്തരവിറക്കാൻ ആർക്കും സാധിക്കില്ല. ഒരു കോടതിയും ഉണ്ടാവില്ല. ഒന്നിനും ഒരു ഇടപെടലും നടത്താൻ കഴിയില്ല. അന്ന് എല്ലാ ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ ചരാചരങ്ങളും അള്ളാഹുവിൻ്റെ മുന്നിൽ കീഴ്പ്പെട്ട് നിൽക്കുന്ന ദിവസമായിരിക്കും. ആ ദിവസത്തിൻ്റെ ഉടമസ്ഥൻ, അന്ന് എന്തും ഏത് വിധത്തിലും കൈകാര്യം ചെയ്യുന്നവനായിട്ട് ഒരു മാലിക്, ഒരു ഉടമസ്ഥൻ ആ ദിവസത്തിൽ ഉണ്ടാകും. ആ ദിവസം, ആ ദിവസത്തിൻ്റെ ഉടമസ്ഥനാണ് അള്ളാഹു. ഇത് ഞാൻ തിരിച്ചറിയും. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പിന്നെ എൻ്റെ വർത്തമാനം മുഴുവനും. ഇത് തിരിച്ചറിയാതെ അള്ളാഹിനോട് സംസാരിക്കാൻ സാധ്യമല്ല. ഒന്ന്, അള്ളാഹിൻ്റെ കാരുണ്യം കൊണ്ടാണ് നമ്മൾ, നമ്മളുടെ അസ്തിത്വം നേടിയിട്ടുള്ളത്. ആ അള്ളാഹുവിനോട് ഞാൻ കാണിക്കുന്ന നിലപാടാണ് എൻ്റെ ഹംദ്. അവനെ എൻ്റെ റബ്ബായിട്ടാണ്, ലോകങ്ങളുടെ മുഴുവൻ റബ്ബായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അവൻ്റെ കാരുണ്യത്തിൻ്റെ രണ്ട് തലങ്ങളെ അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. എന്നിട്ട് റബ്ബെ, നിനക്ക് മാത്രം അധികാരമുണ്ടാവുന്ന, മറ്റൊരാൾക്കും ഇപ്പോൾ ഫിറാവിൻ്റെ മുന്നിൽ മുട്ടും എന്താ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്ന മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ദഴവത്ത് ഉൾക്കൊണ്ടുകൊണ്ട് സാഹിറുകൾ മുഴുവനും സുജൂദിൽ വീഴുകയാണ് അള്ളാഹ്. എന്നിട്ട് അവർ പറഞ്ഞപ്പോൾ, നിങ്ങളുടെ ഇടത് കൈയും വലത് കാലും ഞാൻ മുറിക്കും, നിങ്ങളുടെ വലത് കൈയും ഇടത് കാലും ഞാൻ മുറിക്കും, എന്നിട്ട് നിങ്ങളെ കുരിശിലേറ്റും എന്നൊക്കെ ഭീഷണി മുഴക്കിയ ഫിറാവിനോട് ആ സാഹിറുകൾ പറഞ്ഞൊരു വാചകമുണ്ട്, ഫഖ്ദിമ അൻ തഖാലു, നീ വിധിച്ചോ, എനിക്ക് വിധിക്കാൻ പറ്റുന്നൊക്കെ വിധിച്ചോ, ഇന്നമാ തഖ്ലീഫി ഹാദിഹിൽ ഹയാത്തിൽ ദുനിയ, നീ വിധി നടപ്പിലാക്കുക, ഈ ദുനിയാവിൽ മാത്രമല്ല ഉള്ളൂ. അപ്പോൾ അവരുടെ മനസ്സിലുള്ള ഒരു പ്രതീക്ഷ എന്താണ്? ഒരു യൗമുദ്ദീൻ വരാനുണ്ട്. അന്ന് ഇവൻ്റെ അധികാരവും കൽപ്പനയൊന്നും നടപ്പിലാവില്ലല്ലോ. അപ്പോൾ ആ ഒരു ദിവസം, ആ ദിവസത്തിൻ്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ്. ഇയ്യാക്കനഅബ്ദു, ഇത് ഉൾക്കൊണ്ടൊരാൾക്ക് അടുത്ത വാചകം പറയാൻ കഴിയുള്ളൂ. നിന്നെ യൗമുദ്ദീൻ്റെ ഉടമസ്ഥനാണ് എന്ന് അള്ളാഹുവിനെ അംഗീകരിച്ച ഒരാൾ പറയും, ഇയ്യാക്കനഅബ്ദു എന്നാണ്. ഇയ്യാക്കനഅബ്ദു ഇത് പറയുന്ന ഇയ്യാക്കനഅബ്ദു എന്താണ് ആ വാചകത്തിൻ്റെ അർത്ഥം? Thank you.
അപ്പോൾ ഇയാഖിന് അഴുപതു വ ഇയാഖിന് സ്ഥായി, ഇത് നമ്മൾ അള്ളാഹുമായുള്ള ബന്ധം എന്താണ് എന്നത് വ്യക്തമാക്കുന്ന ആയത്താണ്. ഇയാഖിന് അഴുപതു വ ഇയാഖിന് സ്ഥായി, നിനക്കാണ് ഞാൻ ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത്, വ ഇയാഖ നസ്തായി, നിന്നോടാണ് ഞങ്ങൾ സഹായം തേടുന്നത്. അള്ളാഹുവിനെ, അള്ളാഹുവിൻ്റെ ഔന്നത്യവും വലിപ്പവും ഒക്കെ ഉൾക്കൊണ്ട് കഴിഞ്ഞ് അള്ളാഹുവിനെ മാലിക്ക് യൗമുദ്ദീനായിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ അള്ളാഹുവിനോട് പറയുകയാണ്, ഒരു പ്രഖ്യാപനം നടത്തുകയാണ്, നിനക്ക് മാത്രമാണ് ഇയാഖനഅബ്ദു, നിനക്ക് മാത്രമാണ് എൻ്റെ ഇബാദത്ത്, എൻ്റെ കീഴ്പ്പെടലും എൻ്റെ ആരാധന എൻ്റെ അനുസരണം ഇതൊക്കെയും, വേറെ ഒന്നുമില്ല, അള്ളാഹുവിൻ നിനക്കാണ് എൻ്റെ ഇബാദത്ത് എന്നാണ് നമ്മൾ പറയുന്നത്. വ ഇയാഖ നസ്തഈൻ, നിന്നോട് മാത്രമാണ് ഞാൻ അഴൂന് തേടുന്നത്. അഴൂന് എന്ന് പറഞ്ഞാൽ സഹായം, നസ്തഈനു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സഹായം തേടുന്നു. ഇയാഖനഅബ്ദു, നിനക്ക് മാത്രമാണ് ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത്. വ ഇയാഖ നസ്തഈൻ, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നത്. ഇതാണ് അള്ളാഹുവുമായുള്ള മനുഷ്യർ, അള്ളാഹുവിനെ അംഗീകരിച്ച മനുഷ്യരുടെ ബന്ധം. ഒന്ന്, വേറൊരു രാജാവോ അധികാരിയോ ഭരണാധികാരിയോ ഒന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല. അള്ളാഹുവിനെ റബ്ബായിട്ട് അംഗീകരിച്ച ആൾ ഒരു ഉപാധിയും ഇല്ലാതെ കീഴ്പ്പെടുക അള്ളാഹുക്ക് മാത്രമായിരിക്കും, ബാക്കിയുള്ളവരോടൊക്കെ ഒരു ഭരണഘടന അനുസരിച്ചേ കീഴ്പ്പെടുകയുള്ളൂ. ഒരു നിയമത്തിൻ്റെ ഒരു ഫ്രെയിമിൽ നിന്നുകൊണ്ടേ നമ്മൾ അനുസരിക്കുകയുള്ളൂ. പക്ഷെ അള്ളാഹിൻ്റെ മുന്നിൽ നമ്മൾ കീഴ്പ്പെടുന്നത് ഒരു ഉപാധിയില്ലാതെ, നീ എൻ്റെ റബ്ബാണ്, ഞാൻ നിൻ്റെ അബുദാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹ്ക്ക് കീഴ്പ്പെടുകയാണ് മനുഷ്യർ ചെയ്യുക. അത് ചെയ്യുന്ന ഏറ്റു പറയുന്ന രൂപത്തിനാണ് ഇബാദത്ത് എന്ന് പറയാം. എന്താ നിസ്കാരം? ഇബാദത്താണ്. നിസ്കാരത്തിൽ എന്താ നമ്മൾ ചെയ്യുന്നത്? വജ്ജഹത്തു വജിഹിയ ലില്ലദീ ഫത്തറ സമാവാത്തി വല്ല അർള ഹനീഫൻ മുസ്ലിം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. എൻ്റെ മുഖം ഞാനിതാ ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ മുന്നിൽ കീഴ്പ്പെടുത്തിയിരിക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അള്ളാഹുവിന് എങ്ങനെയാണ് നമ്മൾ കീഴ്പ്പെട്ടത് എന്നത് പ്രഖ്യാപിക്കലാണ് ഓരോ ആരാധന, ഓരോ ഇബാദത്തും അതാണ്. ഇനിയിപ്പോൾ നമ്മൾ നോമ്പെടുക്കുകയാണ്, എന്താണ് ചെയ്യുന്നത്? എൻ്റെ ശരീരത്തിനെ അള്ളാഹിൻ്റെ തൃപ്തിക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ് എന്നതാണ് നോമ്പ്. എല്ലാ ഇബാദത്തുകളും അങ്ങനെയാണ്. ഇബാദത്തുകൾ പൂർണ്ണമായിട്ട് അള്ളാഹുവിന് ഞാൻ എങ്ങനെ കീഴ്പ്പെട്ടിരിക്കുന്നു എന്നത് പ്രഖ്യാപിക്കുന്ന രൂപങ്ങളാണ് ഇബാദത്ത് എന്ന് കാണാൻ കഴിയും. ഇനി ഞാൻ സഹായം തേടുന്നത്, സഹായം ചോദിച്ചാൽ സഹായം തരാൻ കഴിയുന്നത് അള്ളാഹ്ക്ക് മാത്രമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിന്നോട് മാത്രമാണ് റബ്ബേ ഞാൻ സഹായം ചോദിക്കുന്നത്. ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് ചികിത്സ തേടുമ്പം പോലും യഥാർത്ഥത്തിൽ ഡോക്ടർ ചികിത്സിച്ച് അങ്ങ് മാറ്റിക്കളയും എന്നല്ല ഞാൻ വിചാരിക്കുന്നത്, മറിച്ച് ഈ ഡോക്ടറും അയാളുടെ മരുന്നും കാരണമായിട്ട് അള്ളാഹു എനിക്ക് രോഗം മാറ്റിത്തരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒരേ രോഗത്തിന് ഒരേ ഡോക്ടർ കൊടുക്കുന്ന മരുന്ന് രണ്ടാളുകൾക്ക്, ഒരാൾക്ക് ഫലിക്കുന്നു മറ്റൊരാൾക്ക് ഫലിക്കാതാവുന്നു, ഇത് നമ്മൾ കാണുന്നുണ്ട്, എത്രയോ സംഭവങ്ങൾ ഇങ്ങനെയുണ്ട്. അപ്പോൾ ഇതൊക്കെ അള്ളാഹ് തീരുമാനിക്കുന്ന വിധത്തിലാണ് ഉണ്ടാകുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നീ ഞങ്ങളെ ശരിയായ വഴിയിലേക്ക്, നേരായ മാർഗത്തിലേക്ക് നയിക്കണമേ എന്നാണ് ഈ വാചകത്തിൻ്റെ അർത്ഥം. ഇതാണ് നമ്മൾ സൂറത്തുൽ ഫാത്തിഹയിൽ അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്ന ഒരേ ഒരു സംഗതി. എന്താണത്? ഇഹ്ദിന, നീ ഞങ്ങളെ നയിക്കണമേ, നീ ഞങ്ങൾക്ക് ഹിദായത്ത് തരണേ. എങ്ങനത്തെ ഹിദായത്താണ്? സിറാത്തുൽ മുസ്തഖീം, ഇസ്തഖാമ എന്ന് പറഞ്ഞാൽ നേരെ നിന്നു എന്നാണ്. സിറാത്ത് എന്ന് പറഞ്ഞ വഴി, നേരെ ആയ വഴി, സ്ട്രെയിറ്റ് ആയ വഴിയിൽ നീ ഞങ്ങളെ നയിക്കണമേ എന്നാണ് ഈ ആയത്തിൽ നമ്മൾ അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നത്. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, എന്നിട്ട് ഏതാണ് ആ വഴി എന്നുള്ളതും വ്യക്തമാക്കുകയാണ്. സിറാത്തുൽ ലദീന, അത് ഒരു കൂട്ടരുടെ വഴിയാണ്. സിറാത്ത് എന്ന് പറഞ്ഞാൽ വഴി. അല്ലദീന അൻഅംത അലൈഹിം, നീ അവർക്ക് നിഅമത്ത് ചെയ്തിട്ടുണ്ട്, നീ അനുഗ്രഹം ചൊരിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു കൂട്ടർ ചരിത്രത്തിൽ തുടക്കം മുതൽ ഉണ്ട്. ആദ്യത്തെ മനുഷ്യൻ മുതൽ
ഇന്ന് ഇനി അവസാന കാലം വരെ മനുഷ്യരുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം ഉണ്ടാവും. അവരുടെ പ്രത്യേകത എന്താ? അത് അല്ലദീൻ അൻഅംത അലൈഹിം, അവർ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിച്ച ആളുകളാണ്, അള്ളാഹിൻ്റെ നിഅമത്ത് കിട്ടിയ ആളുകളാണ്. അപ്പോൾ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, ആ സിറാത്തുൽ മുസ്തഖീം എന്താണ് എന്നത് നമ്മൾ മനസ്സിലാക്കി എന്നതാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അതെന്താണ്? അത് ചരിത്രത്തിലുടനീളം ഒരു വിഭാഗം അള്ളാഹുവിൻ്റെ നിഅമത്ത് കിട്ടിയവരുണ്ടായിരുന്നു, ആ വിഭാഗത്തിൻ്റെ വഴി അതാണ് ഞങ്ങൾക്ക് വേണ്ടത്, ആ വഴിയിലൂടെയാണ് നീ ഞങ്ങളെ നയിക്കേണ്ടത്. രണ്ട് തരം സാധ്യതകൾ, രണ്ട് സാധ്യതകൾ. ഒന്ന്, അള്ളാഹിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ശരിയായ വഴിയിൽ സഞ്ചരിച്ചവരുടെ ഒരു മാർഗം. മറ്റൊന്ന്, തിരിച്ചറിയാൻ കൂട്ടാക്കാതെ ശരിയായ വഴി സ്വീകരിക്കാതെ പല വഴികളിലൂടെയുമായിട്ട് സഞ്ചരിച്ച് അവസാനം ജീവിതം പരാജയമായ ആളുകൾ. അപ്പോൾ ഇതിൽ നമ്മൾ അള്ളാഹിനോട്, ഈ ഖുർആൻ വായിച്ചു തുടങ്ങുന്ന ഒരാൾ അള്ളാഹിനോട് ആവശ്യപ്പെടുന്ന കാര്യം തന്നെ, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, ശരിയായ വഴിയിലൂടെ, ഏറ്റവും സ്ട്രെയിറ്റായ വഴിയിലൂടെ, ഏറ്റവും ഋജുവായ നേരെയായ വഴിയിലൂടെ നീ ഞങ്ങളെ നയിക്കണമേ എന്നതാണ്. ഹിദായത്താണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, സൂറത്തുൽ ഫാത്തിഹ ഖുർആൻ വായിക്കുന്ന ഒരാൾ അള്ളാഹിനോട് സംസാരിക്കുന്ന വിധത്തിലാണുള്ളത്. ആ സംസാരിക്കേണ്ട ഒരു മര്യാദയുണ്ട്, ആ മര്യാദയിലാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് കാണുന്നത്. അള്ളാഹിനോട് നേരെ പാഞ്ഞു ചെന്നിട്ട് ഹിദായത്തെടുക്ക് എന്ന് പറയുന്ന ഒരു ശൈലിയല്ല അതിനുണ്ട്. മറിച്ച് അള്ളാഹ് എന്താണ് എന്നത് മനസ്സിലാക്കി, അത് ഉൾക്കൊണ്ട്, അത് വ്യക്തമായി നമ്മൾ ഏറ്റു പറഞ്ഞുകൊണ്ട് ആണ് അള്ളാഹിനോട് സംസാരിക്കുന്നത്. എന്നിട്ട് ചോദിക്കുന്നത് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. എന്നിട്ട് ആ സിറാത്തുൽ മുസ്തഖീമിൻ്റെ പ്രത്യേകത എന്താണ്? അത് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. ഒരു കൂട്ടരുണ്ട് മനുഷ്യ ചരിത്രത്തിലുടനീളം അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ ഏറ്റുവാങ്ങിയ ആളുകൾ. ആ കൂട്ടരുടെ വഴി അതാരുടേതാണ്? പ്രവാചകന്മാരുടെ, ശുഹദാക്കളുടെ, സിദ്ദീഖുകളുടെ ഒക്കെ വഴിയാണത്. ആ വഴി നീ ഞങ്ങൾക്കും കാണിച്ചു തരണം, അതിലൂടെ നീ ഞങ്ങളെ നയിക്കണമേ എന്നാണ് പറയുന്നത്. അപ്പോൾ സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, ഇനി വേറൊരു കൂട്ടരുടെ വഴിയല്ല എന്നാണ് ബാക്കി പറയുന്നത്. ഗൈറുൽ മഗ്ളൂബി അലൈഹിം, ഗൈറുൽ മഗ്ളൂബി അലൈഹിം. ഗളബ് എന്ന് പറഞ്ഞാൽ ക്രോധം, ദേഷ്യം. മഗ്ളൂബ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ മേൽ മറ്റൊരാളുടെ ക്രോധം, ദേഷ്യമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അയാളാണ്. ആരാണോ ദേഷ്യം ഏറ്റുവാങ്ങേണ്ടി വന്നത്, ആ വിഭാഗം അവരുടേതല്ല കേട്ടോ. ചരിത്രത്തിലുടനീളം അള്ളാഹുവിൻ്റെ ഗളബ്, അള്ളാഹുവിൻ്റെ ദേഷ്യം, അള്ളാഹുവിൻ്റെ കോപം ഏറ്റുവാങ്ങിയ ആളുകളുണ്ട്. അക്കൂട്ടരല്ല, അവരെ വഴി നമുക്ക് വേണ്ട എന്നാണ് പറയുന്നത്. മറിച്ച് അള്ളാഹിൻ്റെ നിഅമത്തെ ഏറ്റുവാങ്ങിയ ഒരു കൂട്ടരുണ്ട്, അവരുടെ വഴി നീ ഞങ്ങൾക്ക് തുറന്നു തരണേ എന്നാണ് ആവശ്യപ്പെടുന്നത്. നിന്റെ കോപം ഏറ്റുവാങ്ങിയ ആളുകളുണ്ട്, അവരുടെ വഴിയല്ല. മഗ്ളൂബ് എന്ന് പറഞ്ഞാൽ കോപം ഏറ്റുവാങ്ങിയവർ എന്നാണ് അർത്ഥം. ഗൈറുൽ മഗ്ളൂബി അലൈഹിം, ഏതൊരു കൂട്ടരുടെ മേലാണോ കോപം നൽകപ്പെട്ടിട്ടുള്ളത് അവരുടെ വഴിയല്ല. വലല്ലാലീൻ, വഴി അറിയാതെ തിരിഞ്ഞു നടക്കുന്നവരുടെയും അല്ല. രണ്ട് വിഭാഗം ആളുകൾ, മൂന്ന് തരം ആളുകളെ പറ്റി ഇവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒന്ന്, അല്ലദീൻ അൻഅംത അലൈഹിം, ഒരു കൂട്ടർ അവർ നിന്റെ നിഅമത്തുകൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് ചരിത്രത്തിലുടനീളം. രണ്ടാമത്തൊരു കൂട്ടർ നിന്റെ കോപം ഏറ്റുവാങ്ങിയിട്ടുണ്ട്, മഗ്ളൂബി അലൈഹിം, കോപം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. മൂന്നാമത്തൊരു വിഭാഗം ലാലുകളാണ്, അവർക്ക് അറിയില്ല ശരിക്കുള്ള വഴി ഏതാണെന്നുള്ളത്, അവർക്ക് അറിയില്ല. വഴി അറിയാതെ തെറ്റായ വഴിയിലൂടെ അങ്ങനെ നടക്കുകയാണ്. അവർക്ക് വെളിച്ചം എത്തിയിട്ടില്ല, വെളിച്ചത്തിലേക്ക് അവർക്ക് കണ്ണു തുറക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. അവരുടെ മേലെ കോപം എന്നുള്ളതായിട്ട് പറയില്ല, പക്ഷെ എന്താണ്, വെളിച്ചം ഇതുവരെ കിട്ടിയിട്ടില്ല. അങ്ങനെ നടക്കുന്ന ഒരു കൂട്ടരുമുണ്ട്. മൂന്ന് വിഭാഗം ആളുകൾ. ഒന്ന്, അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ ഏറ്റുവാങ്ങിയ ഒരു വിഭാഗം, അവരുടെ ഒരു വഴിയുണ്ട്. മറ്റൊന്ന്, ഹഖ് എന്താണെന്ന് മനസ്സിലായിട്ടും വെളിച്ചം എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടും അത് വേണ്ടാന്ന് വെച്ച് പുറംതിരിഞ്ഞ് നടന്നൊരു കൂട്ടർ. അവർ പലതവണ പുറംതിരിഞ്ഞ് നടന്നത് കാരണമായിട്ടാണ് എന്ത്, അവർക്ക് അള്ളാഹിൻ്റെ കോപം വന്നിട്ടുള്ളത്. അതാണ് രണ്ടാമത്തെ വിഭാഗം. മൂന്നാമത്തെ വിഭാഗം, വഴി ഏതാണ് ശരിക്കുള്ളത് എന്ന് അറിയാതെ അങ്ങനെ അവർ വഴികേടിൽ അങ്ങനെ സഞ്ചരിക്കുകയാണ്. അവർ അള്ളാഹിൻ്റെ കോപത്തിന് വിധേയായി എന്നൊന്നും പറയുന്നില്ല, പക്ഷെ അവർക്ക് വെളിച്ചപ്പോഴും കിട്ടിയിട്ടില്ല.
ചില ഒരു ഭാഗ്യദോഷം ആണ് അവരുടെ കാര്യം. ഈ രണ്ട് വിഭാഗമല്ല, അള്ളാഹിൻ്റെ വെളിച്ചം കിട്ടിയിട്ടും അത് ഉൾക്കൊള്ളാൻ സന്നദ്ധമാവാതെ പുറന്തിരിഞ്ഞ് നടന്ന ഒരു വിഭാഗം, മറ്റൊന്ന് വെളിച്ചത്തിലേക്ക് കണ്ണ് തുറക്കപ്പെടാതിരിക്കുന്ന ഒരു വിഭാഗം. ഈ രണ്ട് വിഭാഗത്തിൻ്റേതും അല്ല, മറിച്ച് നിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിച്ച ഒരു വിഭാഗം, അവരുടെ വഴിയിലൂടെ നീ ഞങ്ങളെ നയിക്കണം. ഇതാണ് ഖുർആൻ ആവശ്യപ്പെടുന്ന, ഖുർആൻ്റെ ആദ്യത്തെ ആ സൂറത്തിൽ മനുഷ്യർ അള്ളാഹിനോട് ആവശ്യപ്പെടുന്നത്. ഇങ്ങനെ വായനക്കാരൻ ഗ്രന്ഥത്തിൻ്റെ രചയിതാവിനോട് ഒരു സംഗതി ആവശ്യപ്പെട്ടുകൊണ്ട് തുടങ്ങുന്ന ഒരു കിതാബ് ഭൂമിയിൽ ഖുർആൻ മാത്രമേ ഉള്ളൂ, വേറൊരു കിതാബുമില്ല. ആര് എഴുതിയ ഏത് പുസ്തകത്തിലും വായനക്കാരൻ എഴുതിയ ആളോട് ഇന്ന സംഗതി ചെയ്തു തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുസ്തകം തുടങ്ങുന്നത് കാണാൻ സാധ്യതയല്ല, അത് ഖുർആൻ മാത്രമാണ്. ഇപ്പോൾ ഖുർആനിലെ ആദ്യത്തെ സൂറത്തിൽ മനുഷ്യർ അള്ളാഹുവിനോട് ഈ ഗ്രന്ഥത്തിൻ്റെ കർത്താവ് അല്ലയാണല്ലോ, അള്ളാഹിൻ്റെതാണല്ലോ ഈ ഗ്രന്ഥം, ആ അള്ളാഹിനോട് ഒരു വലിയ ആവശ്യം ഉന്നയിക്കുകയാണ്. ആ ആവശ്യം ഉന്നയിക്കുന്നതിന് അതിൻ്റെ ഏറ്റവും നല്ല ഭംഗിയോടുകൂടിയാണ്, അതിൻ്റെ മര്യാദയോടുകൂടിയാണ് അത് ആ ആവശ്യം ഉന്നയിക്കുന്നത്. എന്താണ് ആവശ്യം? ഒരേ ഒരു ആവശ്യം, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, സിറാത്തുൽ മുസ്തഖീമിലേക്ക് നീ എന്നെ അല്ലെങ്കിൽ ഞങ്ങളെ വഴി നടത്തേണ്ടത്, നയിക്കണം, ഇതാണ് അതിൽ ആവശ്യം. ഈ ഒരു സംഗതി പറയാൻ വേണ്ടിയാണ് ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറയുന്നതിൻ്റെ ഒരു മര്യാദ പഠിപ്പിക്കുക കൂടി ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഒരാളോട് ഒരു കാര്യം പറയേണ്ടത്? അത് നമ്മുടെ സിട്ടാവായ റബ്ബാണെങ്കിൽ റബ്ബിനോട് എങ്ങനെ പറയണം, ഏത് രീതിയിൽ, ഏത് ശൈലിയിൽ, ഏതൊക്കെ മര്യാദകൾ പാലിച്ചുകൊണ്ടാണ് റബ്ബിനോട് സംസാരിക്കേണ്ടത് എന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ടാണ് എല്ലാ ആളുകളും ഒരു പ്രാർത്ഥന തുടങ്ങുമ്പോൾ സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് തുടങ്ങണം. കാരണം തികഞ്ഞ മര്യാദകളുടെ രൂപമാണ് പ്രാർത്ഥനയ്ക്കുള്ളത്. പ്രാർത്ഥനയ്ക്ക് വേണ്ട എല്ലാ മര്യാദകളും പാലിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രാർത്ഥനയാണെന്ത് സൂറത്തുൽ ഫാത്തിഹ. അതിൽ നമ്മൾ ചോദിക്കുന്നത് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, സിറാത്തുൽ മുസ്തഖീമിലേക്കുള്ള ഹിദായത്ത് നീ ഞങ്ങൾക്ക് നൽകണമേ എന്നാണ് പറയുന്നത്. അത് പറയുന്നതിന് ഒരു മര്യാദയുണ്ട്, അത് അള്ളാഹുവിനെ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹിനെ അംഗീകരിച്ചുകൊണ്ട് അള്ളാഹിൻ്റെ മഹത്വവും സ്ഥാനവും പദവിയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് അത് ഏറ്റുപറഞ്ഞുകൊണ്ട് ആണ് നമ്മൾ അള്ളാഹിനോട് സംസാരിക്കുന്നത്. അള്ളാഹിനെ അംഗീകരിക്കാത്തൊരു മനസ്സോടുകൂടി പ്രാർത്ഥന നടത്താൻ പറ്റില്ല. അള്ളാഹിനെ ആ അള്ളാഹു അർഹിക്കുന്ന ആദരവ് നൽകാതെ അള്ളാഹിനോട് പ്രാർത്ഥന നടത്താൻ പറ്റില്ല, അള്ളാഹിനോട് ഒരു കാര്യം ചോദിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അള്ളാഹിനോട് ചോദിക്കുന്നതിന് ഒരു രീതിയുണ്ട്, ഒരു ശൈലിയുണ്ട്, ആ ശൈലിയിലാണ് ചോദിക്കേണ്ടത്. ഇതാണ് ഈ സൂറത്തുൽ ഫാത്തിഹ ഒരു പ്രാർത്ഥനയുടെ രൂപത്തിലാവുമ്പോൾ നമുക്ക് കിട്ടുന്ന വലിയൊരു പാഠം. എങ്ങനെയാണ് അള്ളാഹിനോട് പ്രാർത്ഥിക്കേണ്ടത് എന്നതാണ്. ഇവിടെ നമ്മൾ ചോദിക്കുന്ന ഒരേ ഒരു സംഗതി, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, ശരിയായ ചൊവ്വായ ഏറ്റവും ഋജുവായ വഴിയിലൂടെ മാർഗത്തിലൂടെ നീ ഞങ്ങളെ നയിക്കണമേ എന്നാണ്. ഇത് അള്ളാഹു ഉത്തരം ചെയ്തിട്ടുണ്ടോ അല്ലേ? മനുഷ്യർ ഖുർആൻ വായിച്ചു തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് വായിക്കുന്ന സൂറത്തും അള്ളാഹിനോട് ആവശ്യപ്പെടുന്ന കാര്യവുമാണിത്. ഈ ചോദ്യത്തിന്, ഈ ദുആക്ക്, ഈ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം ചെയ്തിട്ടുണ്ടോ ഇല്ലേ? ഇത് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഖുർആൻ വായിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ അള്ളാഹു തആല ഉത്തരം നൽകിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ സൂറത്തുൽ ഫാത്തിഹയാണ് നമ്മളിവിടെ വളരെ സംക്ഷിപ്തമായ രീതിയിൽ ഒന്ന് വായിച്ചിട്ടുള്ളത്. 7 ആയത്തുകളുള്ള മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവ്വത്തിൻ്റെ വളരെ അടുത്ത തൊട്ടുടനെയുള്ള കാലത്ത് തന്നെ അവതരിച്ചിട്ടുള്ള സൂറത്താണ്. ഖുർആനിൽ പൂർണ്ണമായിട്ട് അവതരിച്ച ആദ്യത്തെ സൂറത്താണ്. ഈ സൂറത്ത് പലതവണ ഓരോ ദിവസവും ഒരു അള്ളാഹുവിനെ പിൻപറ്റുന്ന, നമസ്കരിക്കുന്ന ആളുകളൊക്കെയും പലതവണ ആവർത്തിച്ച് ഓതാറുള്ള സൂറത്താണ്. ഇതിൽ ഒരേ ഒരു കാര്യമാണ് നമ്മൾ അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നത്, അത് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന. അതിൻ്റെ മുന്നോടിയായിട്ട് ഒരു നിബന്ധന എന്നോണം നമ്മൾ അള്ളാഹുവിനോട് ഏറ്റുപറയുന്ന ഒരു വാചകമുണ്ട്, അതാരും മറക്കണ്ട. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിനക്ക് മാത്രമാണ് റബ്ബേ ഞാൻ ഇബാദത്ത് ചെയ്യുന്നത്, നിന്നോട് മാത്രമേ ഞാൻ സഹായം ചോദിക്കുന്നു. ഇയ്യാക എന്ന് പറഞ്ഞാൽ അറബിയിലൊരു വല്ലാത്തൊരു ഒരു പദമാണ്. ക
അക്ക എന്ന് പറഞ്ഞാൽ നീ, ഇയാക്ക എന്ന് പറഞ്ഞാൽ നീ മാത്രം, നിന്നോട് മാത്രം. ഇയ എന്നുള്ളത് ഒരു ഡയറക്ഷൻ കാണിക്കുന്ന ഒരു വാക്കാണ്. നിന്നോട് മാത്രമാണ് ഞാൻ, നിനക്ക് മാത്രമാണ് ഞാൻ ഇബാദത്ത് ചെയ്യുന്നത്, നിന്നോട് മാത്രമാണ് ഞാൻ സഹായം തേടുന്നത്. ഇതാണ് എൻ്റെ അർത്ഥം. ഇത് ബാക്കി ആരോട് എന്ത് സഹായം തേടിയാലും അതൊക്കെ നമുക്കറിയാം, അങ്ങനല്ലാതെ നമ്മൾ സഹായം തേടില്ല. ഇപ്പോൾ അള്ളാഹിൻ്റെ സഹായം ഇല്ലാതെ ഒരു ഡോക്ടർ എന്നെ സഹായിച്ചു കളയും എന്ന് നമുക്ക് തോന്നലുണ്ടെങ്കിൽ ആ ഡോക്ടറെ അടുത്ത് പോകാൻ പാടില്ല, അത് തെറ്റാണ്. ഒരു ഡോക്ടർ നമ്മൾ സഹായിക്കുന്നുണ്ടെങ്കിൽ ബി ഇതിനില്ല, ബി മഷീഅത്തില്ല, അള്ളാഹിൻ്റെ അനുമതിയോടെ അള്ളാഹിൻ്റെ ഉദ്ദേശത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് മാത്രമേ ആ ഡോക്ടർക്ക് എന്നെ സഹായിക്കാൻ പറ്റുള്ളൂ എന്ന് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ആ ഡോക്ടറെ അടുത്ത് പോകുന്നത്. അതല്ലാത്ത രീതിയിൽ ഒരു ഡോക്ടറോട് പോലും സഹായം ചോദിക്കാൻ പാടില്ല. അപ്പോൾ രോഗം മാറ്റുന്നത് ഡോക്ടറല്ല, ഡോക്ടർ തരുന്ന മരുന്ന് കാരണമായിട്ട് അത് മുഖേന അള്ളാഹുവാണ് രോഗം മാറ്റിത്തരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇയാക്കിനാകുതു ഇയാക്ക നിസ്തായി, നിനക്ക് മാത്രമാണ് ഞാൻ ഇബാദത്ത് ചെയ്യുന്നത്, നിന്നോട് മാത്രമാണ് ഞാൻ സഹായം തേടുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അള്ളാഹിനോട് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നത്. എന്നിട്ട് മൂന്ന് വിഭാഗം ആളുകളെയും ഇവിടെ പരാമർശിക്കുന്നു. ഒന്ന്, ആരാണ് അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ ഏറ്റുവാങ്ങിയൊരു കൂട്ടർ. ചരിത്രത്തിൽ ആദ്യത്തെ പ്രവാചകൻ മുതൽ അവസാനത്തെ തലമുറയിലെ ഏറ്റവും നല്ല ആളുകൾ ഉൾപ്പെടെയുള്ളവർ വരുന്ന ഒരു വലിയ ഒരു ഭാഗം. രണ്ടാമത്തത് മഗ്ളൂബ് അലൈഹി, അള്ളാഹിൻ്റെ കോപം ഏറ്റുവാങ്ങിയ രണ്ടാമത്തൊരു വിഭാഗം. ഇത് ചില മുഫസ്സിറുകൾ ഇത് യഹൂദരെയാണ് പരാമർശിക്കുന്നതെന്ന് പറയുന്നു. കാരണം ഖുർആനിൽ പലയിടത്തും യഹൂദരുടെ മേൽ അള്ളാഹിൻ്റെ കോപം ഉണ്ടായതായിട്ട് സൂചനയുണ്ട്. അത് വെച്ചുകൊണ്ട് അതുപോലെ ഒരുപാട് തലമുറകളെ അള്ളാഹ് നശിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹിൻ്റെ കോപത്തിന് വിധേയമായ ഒരുപാട് കൂട്ടരുണ്ട്. കൂട്ടത്തിൽ ഒരു കൂട്ടരാണ് യഹൂദർ ചില ഘട്ടങ്ങളിൽ. എല്ലാ കാലത്തുമല്ല, യഹൂദർ ഗംഭീരന്മാരായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, എല്ലാ കാലത്തുമല്ല. പിന്നെ അവർ അള്ളാഹിൻ്റെ കോപത്തിന് വിധേയമാകുന്ന പല കാര്യങ്ങളും ചെയ്തു, അവർ അള്ളാഹിൻ്റെ കോപം ഏറ്റുവാങ്ങേണ്ടി വന്നു. ഇപ്പോഴും ആ വിധത്തിൽ തന്നെയാണ് അവർ മുന്നേറുന്നത് എന്ന് കാണാൻ കഴിയും. മൂന്നാമത്തെ വിഭാഗം ലാലീൻ, ലല്ല എന്ന് പറഞ്ഞാൽ വഴിതെറ്റീനാണ്, വഴികേടായി, തെറ്റായ വഴിയിലേക്ക് നീങ്ങിപ്പോയി, അങ്ങനെയുള്ളൊരു കൂട്ടർ. ചില മുഫസ്സറുകൾ ഇത് ക്രിസ്ത്യാനികളെ സൂചിപ്പിച്ചാണ് എന്ന് പറയാറുണ്ട്. ക്രിസ്ത്യാനികൾക്ക് അവ എന്താണ് ശരി എന്ന് മനസ്സിലാകാത്ത ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട്. യേശു കുരിശിലേറ്റപ്പെട്ടെന്ന് അബദ്ധത്തിൽ വിശ്വസിച്ച് നടക്കുന്ന ക്രിസ്ത്യാനികൾ ഇപ്പോഴും ഉണ്ട്. യേശുവിൻ്റെ മാതാവ് മറിയമ്മിനോട് പ്രാർത്ഥിക്കാം എന്നൊക്കെ വിചാരിച്ച് നടക്കുന്ന ക്രിസ്ത്യാനികൾ ഇപ്പോഴും ഉണ്ട്. പലർക്കും അറിവില്ലായതുകൊണ്ടും എന്താണ് ശരിയെന്നുള്ളത് മനസ്സിലാക്കാൻ അവസരം കിട്ടാത്തതുകൊണ്ടൊക്കെ ആയിരിക്കും. എന്തായാലും പലരും അങ്ങനെ വഴികേടിൽ അങ്ങനെ സഞ്ചരിക്കുകയാണ്. പക്ഷേ അവരുടെ കാര്യത്തിൽ റളബ് ഇറങ്ങിയ കൂട്ടരെന്ന് പറയാറില്ല സാധാരണ രീതിയിൽ. അറിവില്ലായികയും ശരിയിലേക്ക് എത്തായികയുമാണ് അവരുടെ പ്രശ്നം. പക്ഷേ യഹൂദരെ സംബന്ധിച്ചിടത്തോളം, അതുപോലെയുള്ള ചില സമൂഹങ്ങളെ സംബന്ധിച്ചിടത്തോളം, അവർക്ക് അറിയാം, എല്ലാം മനസ്സിലായിട്ടുണ്ട്, എന്നാലും പച്ചയായിട്ട് ധിക്കരിക്കും. ഇതാണ് അവരുടെ പ്രത്യേകത. അപ്പോൾ ഈ മൂന്ന് വിഭാഗത്തെയും തിരിച്ചറിഞ്ഞിട്ട് അതിൽ നിഅമത്ത് ഏറ്റുവാങ്ങിയ കൂട്ടരുണ്ട്, അവരെ വഴിയിലൂടെ നീ എന്നെ വഴി നടത്തണമേ, ഞങ്ങളെ വഴി നടത്തണമേ എന്നാണ് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന ആയത്തിൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് അള്ളാഹിനോട് ഹിദായത്ത് ചോദിക്കലാണ്. ഇങ്ങനെ ഹിദായത്ത് ചോദിച്ചുകൊണ്ട് ഖുർആൻ വായിച്ചു തുടങ്ങിയ ആൾക്ക് എന്ത് അനുഭവമാണ് ഉണ്ടാവുക എന്നത് ഇൻഷാല്ലാ നമുക്ക് അടുത്ത സെഷനിൽ മനസ്സിലാക്കാം. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ആസർ ദർവാന അലഹദില്ലാഹി റബ്ബുൽ ആലമീൻ. അസ്സലാമു അലൈക്കും.